ॐ नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं सुखं गौडपदं महान्तं गोविन्दयोगीन्द्रमदास्यशिष्यं श्रीशङ्कराचार्यमदास्यपद्मपादं च हस्तामलकं च शिष्यं तं त्रोडगं वार्तिककारमन्यान् अस्मद्गुरून् संददमानतोऽस्मि। ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षीभूतं भावादीतं त्रिगुणरहितं सद्गुरुं तं नमामि। भावादीतं त्रिगुणरहितं सद्गुरुं तं नमामि। ॐ पार्थाय प्रतिबोधिताम् भगवदा नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीं अष्टादशाध्यायिनीं अम्ब त्वाम् अनुसन्दधामि भगवद्गीते भवद्वेषिणी। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगा ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्दं न विदुःसुरासुरगणाः देवाय तस्मै नमः। यस्यान्दं न विदुःसुरासुरगणाः देवाय तस्मै नमः। वासुदेवाय ओम श्री कृष्ण परमात्मने नमः। ओम नमः परम ऋषिभ्यो नमः परम ऋषिभ्यः। ओम नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। ഹരിയോം, എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ നാരായണ ഭഗവത്ഗീത 12-ാം എപ്പിസോഡ് അല്ലേ? 13-ാം എപ്പിസോഡ് അല്ലെ? 13-ാം എപ്പിസോഡ് ശരിയാ. മഹാഭാരതം 9-ാമത്തെ എപ്പിസോഡ്. എല്ലാവർക്കും സുസ്വാഗതം. നമ്മൾ മഹാഭാരതത്തിലെ സഭാപർവം കണ്ടു. രാജസൂയയാഗവും ചൂതുകളിയും പാഞ്ചാലി
വസ്ത്രാക്ഷേപവും പാണ്ഡവരെ അപമാനിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ആ ഭാഗങ്ങളാണ് കണ്ടത്. പിന്നീട് ധൃതരാഷ്ട്രയുടെ ഒരു ഭയം കാരണം പാഞ്ചാലിയുടെ ശാപത്തിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും തൻ്റെ മക്കളെ രക്ഷിക്കാനായിക്കൊണ്ട് അദ്ദേഹം പാഞ്ചാലിക്ക് ഒരു വരം കൊടുത്തു. ആ വരത്തിലൂടെ പാഞ്ചാലി പാണ്ഡവന്മാരെ മോചിപ്പിച്ചു. എന്നിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങിപ്പോയതായിട്ടുള്ള അവരെ വീണ്ടും നിർബന്ധിച്ച്, അല്ലെങ്കിൽ ദുര്യോധനൻ്റെ നിർബന്ധം കാരണം ധൃതരാഷ്ട്രർ അനുവദിച്ച് രണ്ടാമത്തൊരു ചൂതുകളിയും കൂടി നടക്കുന്നു. അനുദ്യൂതം എന്ന് പറയുന്ന രണ്ടാമത്തെ ദ്യൂതം, അനുദ്യൂത പർവം എന്നാണ് ആ ഭാഗത്തുള്ള കഥകൾക്ക് പേര്. സഭാപർവത്തിലെ ഒരു ഉപപർവം. അപ്പോൾ ഗാന്ധാരി തൻ്റെ മകനെ പരമാവധി ചൂതുകളിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ദുര്യോധനൻ്റെ വാശി ജയിക്കുന്നു. അങ്ങനെ വീണ്ടും പാണ്ഡവന്മാരെ വരുത്തി ചൂതുകളി. അതിൽ മത്സരമായിട്ട് വെച്ചത് തോൽക്കുന്നവർ 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും എന്നുള്ള സഭാപർവം കണ്ടില്ല. ഇപ്പൊ കണ്ടു, ഞാൻ കണ്ടു, നിങ്ങൾ കണ്ടില്ലെങ്കിൽ കുഴപ്പം നിങ്ങളെ. എന്താണ് പന്ത്രണ്ട് വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും? അല്ലല്ല, അതിനുശേഷം ഇന്നലെ വിശദമായിട്ട് ചൂതുകളിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്നലെ എവിടെയായിരുന്നു? അപ്പോ ഇന്ദിരാജി എവിടെ പോയി? ഇന്നലെ കണ്ടില്ലേ? അപ്പോ മിനിഞ്ഞാന്നാണ് രാജസൂയത്തെ കണ്ട് കുറിച്ച് പറഞ്ഞത്. ഇന്നലെ ചൂതുകളിയൊക്കെ പറഞ്ഞു, ഇന്നലെ സഭാപർവം അവസാനം വരെ പറഞ്ഞു. എന്നെ കൺഫ്യൂഷനാക്കരുത്. ഇനി ഇന്ന് വനപർവം. വനപർവം പറയാം എന്ന് പറഞ്ഞാണ് ഇന്നലെ പിരിഞ്ഞത് തന്നെ. അപ്പോ വീണ്ടും ചൂതുകളിയിൽ തോറ്റ പാണ്ഡവന്മാർ പാഞ്ചാലി സമേതരായി വനത്തിലേക്ക് പുറപ്പെടുന്നതായിട്ടുള്ള ആ പുറപ്പാടോട് കൂടിയിട്ടാണ് സഭാപർവം അവസാനിക്കുന്നത്. ആ സമയത്ത് ഹസ്തിനപുരത്തെ പൗരജനങ്ങൾ മുഴുവൻ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട്. ഇതൊരു അന്യായമാണെന്ന് അവരെല്ലാം പറയുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ഭരണാധികാരികൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള ഭരണാധികാരികളായിരുന്നു. ജനങ്ങളുടെ ഇംഗിതം അറിയാതെ ജനങ്ങൾക്ക് സമ്മതമല്ലാത്ത കാര്യം, ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു ഭരണത്തിലേക്ക് അധപ്പതിച്ചിരുന്നു ഭരതവംശം. ഭരതവംശത്തിൻ്റെ ഒരു അധപതനത്തെയാണ് അവിടെയൊക്കെ കാണുക. എങ്ങനെയുണ്ടായിരുന്ന ഭരതവംശം, എത്ര ശ്രേഷ്ഠനായ ഭരതൻ ഭരിച്ച വംശം. പ്രജകൾക്ക് വേണ്ടി, പ്രജകളുടെ ക്ഷേമം മാത്രം മുൻനിർത്തിക്കൊണ്ട് പ്രജകളുടെ ദാസന്മാരായിരുന്ന ആ ഭരതവംശത്തിലാണിപ്പോൾ നമ്മുടെ ഇന്നത്തെ കേരളത്തിലൊക്കെയുള്ള ഭരണാധികാരികളെ പോലെ
ഇവർക്ക് മുൻഗാമികളായിട്ട് ധൃതരാഷ്ട്രനും ദുര്യോധനനും ഒക്കെ ജനങ്ങളുടെ ഇംഗിതം അറിയാതെ അല്ലെങ്കിൽ അവരുടെ ഇംഗിതത്തിനെതിരായിക്കൊണ്ട് അവരുടെ വാശി നടത്തുന്നതായിട്ട് രംഗമാണ് അവിടെ കാണുന്നത്. പ്രജകളൊക്കെ പലരും ഈ യുധിഷ്ഠിരന്റെ കൂടെ പാണ്ഡവന്മാരുടെ കൂടെ വനത്തിലേക്ക് പോകാൻ ഞങ്ങളും പോകുന്നു എന്ന് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അവരെയൊക്കെ യുധിഷ്ഠിരനാണ് മടക്കി അയക്കുന്നത്. പക്ഷെ കുറെ ബ്രാഹ്മണർ മാത്രം ഈ യുധിഷ്ഠിരനെ പിന്തുടരുന്നുണ്ട്. ഇദ്ദേഹം എവിടെയാണോ അവിടെയാണ് ഞങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് അനേക മഹാത്മാക്കൾ പാണ്ഡവന്മാരുടെ കൂടെയാണ് പോകുന്നത് കാട്ടിലേക്ക്. അങ്ങനെയാണ് വനപർവം ആരംഭിക്കുന്നത്. പിന്നെ അപ്പോൾ സജ്ജനങ്ങളുടെ മുഴുവൻ സമ്മതി ആർക്കായിരുന്നു? അത് പാണ്ഡവന്മാർക്കായിരുന്നു എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തം. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ഇവിടെ സജ്ജനങ്ങളാണ്. അപ്പൊ സജ്ജനങ്ങൾ മുഴുവൻ പാണ്ഡവന്മാരുടെ കൂടെ വനത്തിലേക്ക് അനുഗമിക്കുകയാണ്. അങ്ങനെ ഇത്രയും ആളുകൾ ഒന്നിച്ച് തങ്ങളുടെ കൂടെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ എന്ന് വിഷമിക്കുന്നുണ്ട് പാണ്ഡവന്മാർ. ആ സമയത്ത് ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ശൗനകൻ എന്നൊരു ബ്രാഹ്മണനും ബ്രാഹ്മണൻ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട്, തപസ്സിലൂടെ എന്തെങ്കിലും സിദ്ധി നേടി അതിനുള്ള പോംവഴി നേടണം എന്ന് പറയുന്നു. അപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന ധൗമ്യൻ എന്നുള്ളതായിട്ടുള്ള മറ്റൊരു ശ്രേഷ്ഠനായ പാണ്ഡവന്മാരുടെ പുരോഹിതനായിട്ടുള്ള ഒരാളുണ്ട്. വ്യാസന തുല്യം അവർ ബഹുമാനിക്കുന്ന മറ്റൊരു മഹാത്മാവാണ് ധൗമ്യ മഹർഷി എന്ന് തന്നെ പറയാം. ആ ധൗമ്യനോട് ചോദിക്കുന്നു യുധിഷ്ഠിരൻ, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ പരിഹാരം കാണാം എന്ന്. അങ്ങനെ ആ ധൗമ്യനാണ് യുധിഷ്ഠിരനോട് നിർദ്ദേശിക്കുന്നത് സൂര്യഭഗവാനെ തപസ് ചെയ്യാൻ. അങ്ങനെ ധൗമ്യ മഹർഷി അല്ല യുധിഷ്ഠിരൻ ധൗമ്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം സൂര്യഭഗവാനെ ഒരു കഠിനമായിട്ടൊരു തപസ്സിലൂടെ വളരെ വേഗം തന്നെ പ്രസാദിപ്പിക്കുന്നു. സൂര്യഭഗവാൻ പ്രസാദിച്ച് യുധിഷ്ഠിരന് കൊടുക്കുന്നതാണ് അക്ഷയപാത്രം. വളരെ പ്രശസ്തമായ ആ ഒരു അക്ഷയപാത്രം സൂര്യനിൽ നിന്ന് യുധിഷ്ഠിരന് ലഭിച്ചതാണ് തപസ്സിന്റെ ഫലമായിട്ട്. ആ അക്ഷയപാത്രത്തിൽ എത്ര ആളുണ്ടെങ്കിലും അവർക്കൊക്കെ കൊടുക്കാനുള്ള ഭക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവസാനം ഗൃഹനായികയായ പാണ്ഡവന്മാരുടെ പത്നിയായ പാഞ്ചാലി അവസാനമേ കഴിക്കാവൂ. ആ പാഞ്ചാലി കഴിച്ച് ആ പാത്രം കഴുകിക്കഴിഞ്ഞാൽ പിന്നെ ആ നേരത്തേക്കൊന്നും ശേഷിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അനുഗ്രഹത്തോടുകൂടിയ അക്ഷയപാത്രം കിട്ടിയതുകൊണ്ട് പാണ്ഡവന്മാരെ സന്തോഷിച്ചു. വന്ന ബ്രാഹ്മണര് അനേക ആയിരക്കണക്കിന് ബ്രാഹ്മണര് എന്ന് പറഞ്ഞ പോലെ പാണ്ഡവന്മാരെ പിന്തുടർന്നുകൊണ്ട് വനത്തിലേക്ക് വരുന്നു. അവർക്കൊക്കെ സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാൻ ഈ അക്ഷയപാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് ഇവർക്ക് സാധിച്ചു. അങ്ങനെ വനപർവത്തിലെ ആരണ്യപർവം എന്നുള്ളതായിട്ടുള്ള ആദ്യഭാഗത്ത് ഈ കഥകളൊക്കെയാണ് വർണ്ണിക്കുന്നത്. ഇവര് വനത്തിലേക്ക് വന്നപ്പോൾ വിദുരൻ ധൃതരാഷ്ട്രനോട് വളരെയധികം തർക്കിക്കുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്, അവരെ തിരിച്ചു കൊണ്ടുവരണം. കാരണം പ്രജകളുടെ മുഴുവൻ അഭിപ്രായം വിദുരനറിയാം, അതുപോലെ ധർമ്മം വിദുരനറിയാം. വിദുരന് അവിടെ വലിയ സ്ഥാനമൊന്നുമില്ലെങ്കിലും പ്രധാനമന്ത്രി എന്നുള്ള പേരിൽ ഭരണം നടത്തുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പരിമിതമായിട്ടുള്ള വിലയേ ഉള്ളൂ. എങ്കിലും അദ്ദേഹം ശക്തനായിട്ട് വാദിക്കുന്നുണ്ട് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. അതൊന്നും ധൃതരാഷ്ട്ര സമ്മതിക്കുന്നില്ല. അങ്ങനെ വിദുരൻ ധൃതരാഷ്ട്രോട് ദേഷ്യപ്പെട്ട് അദ്ദേഹവും പിന്നീട് വനത്തിലേക്ക് വരുന്നുണ്ട്. വിദുരൻ പാണ്ഡവന്മാരോടുകൂടെ ചേർന്ന് പാണ്ഡവന്മാരുടെ കൂടെ കുറച്ചു കാലം കഴിയുന്നുണ്ട്. അങ്ങനെ വിദുരൻ പാണ്ഡവന്മാരുടെ കൂടെ വന്നു കൂടി എന്നറിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രക്ക് പിന്നെ ഇരിക്കപ്പുറതി ഇല്ലാതായി.
ധൃതരാഷ്ട്രർ അസ്വസ്ഥനായി. കാരണം വിദുരനെ പോലെ ഒരു ഉപദേഷ്ടാവ് പാണ്ഡവന്മാർക്കുണ്ടെങ്കിൽ പാണ്ഡവന്മാര് എത്ര വേഗം ശക്തരായി തിരിച്ചു വന്ന് ഈ കൗരവന്മാരിൽ നിന്ന് രാജ്യം പിടിച്ചെടുക്കും എന്നുള്ള ഭയവും ഉണ്ടാവും. എന്തുകൊണ്ടും വിദുരനെ പാണ്ഡവപക്ഷത്തേക്ക് വിടാൻ മനസ്സില്ല. അങ്ങനെ വിദുരനെ തിരിച്ചു കൊണ്ടുവരാനായിക്കൊണ്ട് വീണ്ടും ധൃതരാഷ്ട്രർ സഞ്ജയൻ മുതലായവരെ അയക്കുകയും ആ സഞ്ജയൻ വന്ന് വിദുരനോട് ധൃതരാഷ്ട്രയുടെ ദുഃഖങ്ങൾ അവതരിപ്പിച്ച് ജ്യേഷ്ഠന് അങ്ങയെ കാണണം എന്നുള്ളതായിട്ട് നിർബന്ധം അവതരിപ്പിക്കുകയും അങ്ങനെ നിവൃത്തിയില്ലാതെ വിദുരൻ വീണ്ടും തിരിച്ചു പോവുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു ഭാഗം. അച്ഛനെ തന്റെ അച്ഛനെ തലതിരിക്കുകയാണ്. കാരണം വിദുരൻ എപ്പോ കൂടിയാലും ധൃതരാഷ്ട്രയെ കണ്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയാനുള്ളത് പാണ്ഡവന്മാരെ തിരിച്ചു വിളിക്കൂ, പാണ്ഡവന്മാരെ തിരിച്ചു വിളിക്കൂ, ദുര്യോധനനെ ഉപേക്ഷിക്കൂ എന്ന് പറയുള്ള ഉപദേശങ്ങൾ പല പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട് കേട്ട് വിദുരൻ മറ്റേ ദുര്യോധനന് എന്തെന്നില്ലാത്ത ദേഷ്യവും ഭയവും ഒക്കെ ഉണ്ടാവുന്നു. കർണനും ശകുനിയും ദുശാസനും ഒക്കെ ആയിട്ടുള്ള അവരുടെ ഗൂഢാലോചനകൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പാണ്ഡവന്മാർ ഇനി ഒരിക്കലും തിരിച്ചു വരാതിരിക്കാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചപ്പോൾ കർണന്റെ നിർദ്ദേശം നമുക്ക് കാട്ടിൽ വെച്ച് എന്താ പറയുക, വലിയ ശക്തരൊന്നും അല്ലാത്തവരെ ഇപ്പൊ തന്നെ പോയിട്ട് വലിയ സൈന്യ സമേതം പോയിട്ട് നമുക്ക് കൊന്നുകളയാം, വരൂ പടപ്പുറപ്പാട് ചെയ്യൂ, സൈന്യമൊരുക്കൂ എന്ന് പറഞ്ഞ് കർണന്റെ നിർദ്ദേശപ്രകാരം പാണ്ഡവന്മാർ വലിയൊരു സൈന്യം ഒരുക്കിക്കൊണ്ട് കാട്ടിലേക്ക് പിന്നെയും ആക്രമിക്കാനായിക്കൊണ്ട് പോവുകയാണ്. പാണ്ഡവന്മാരെ ആക്രമിച്ച് കൊല്ലാനായിക്കൊണ്ടുള്ള പുറപ്പാടുമായിട്ട് പോകുന്നുണ്ട്. ആ വഴിക്കാണ് വ്യാസൻ ഇടപെടുന്നത്. വഴിയിൽ വെച്ച് വ്യാസൻ ഇവരെ തടഞ്ഞ് പിന്തിരിപ്പിച്ചയക്കും. ഇതൊരിക്കലും ന്യായമല്ല, ധർമ്മമല്ല. മാത്രമല്ല നിങ്ങൾ അവിടേക്ക് ചെന്നു കഴിഞ്ഞാൽ പാണ്ഡവന്മാരുടെ ശക്തി നിങ്ങൾക്കറിയില്ല, വലിയ ദുരിതങ്ങൾ ദുരന്തങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് മടങ്ങിപ്പോകൂ എന്നുള്ളതായിട്ടുള്ള ആ വ്യാസൻ നിർബന്ധിച്ചപ്പോൾ, ഒരു മുത്തശ്ശനും കൂടിയാണല്ലോ അവർക്കൊക്കെ, കൗരവന്മാർക്ക് അച്ഛൻ്റെ അച്ഛനാണ്, ആ മഹർഷിയായ വ്യാസന്റെ വാക്കുകൾ കേട്ട് അമർഷത്തോടെ അവർ മടങ്ങുകയാണ്. അങ്ങനെ മടങ്ങിപ്പോന്നു. പിന്നീട് മൈത്രേയ മഹർഷി അവിടെ ചെന്ന് ധൃതരാഷ്ട്രർക്ക് കുറെ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. വ്യാസൻ കൊടുക്കുന്നുണ്ട്, വ്യാസനോട് പുറമേ മൈത്രേയ മഹർഷിയും പിന്നാലെ ചെന്ന് ധൃതരാഷ്ട്രർക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ ദുര്യോധനൻ മൈത്രേയ മഹർഷിയെ അപമാനിക്കുന്നതായിട്ട് രംഗങ്ങളുണ്ട്. മൈത്രേയ മഹർഷി ദുര്യോധനനെ ശപിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള എന്താ പറയുക, എപ്പോൾ നോക്കിയാലും ദുര്യോധനന്റെ കുരുത്തക്കേടുകൾ ആ സഭയിൽ ധാരാളം കാണാം. മഹർഷിമാരെയൊക്കെ നിന്ദിക്കുന്ന വ്യാസനെയും മൈത്രേയനെയൊക്കെ പോലെയുള്ളതായിട്ടുള്ള മഹാത്മാക്കളെ നിന്ദിക്കുന്നതായിട്ടുള്ള ദുര്യോധനൻ, അതിന് കൂട്ടു നിൽക്കുന്ന അച്ഛൻ, അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഭീഷ്മർ ഒക്കെ അവിടെ നമുക്ക് സഭയില് അടിക്കടി കാണാം. എന്തൊരു സഭയാണിതെന്ന്, എത്ര നികൃഷ്ടമായിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ ഭരത സാമ്രാജ്യം, ഈ ഭരത രാജധാനി അധപതിച്ചു. ഗൂഢാലോചനകളുടെ കേന്ദ്രം, സ്വാർത്ഥതയുടെ കേന്ദ്രം, നല്ലവരായ പാണ്ഡവന്മാരെ എങ്ങനെയെങ്കിലും കൊന്നുകളയാനുള്ള പദ്ധതികളുടെ ആസൂത്രണങ്ങളുടെ ഒരു ഉപജാപക വൃന്ദത്തിന്റെ കേന്ദ്രമായി അധപതിക്കുന്നതായിട്ടുള്ള ഹസ്തിനപുര രാജധാനിയെ പലതവണ വ്യാസൻ അവതരിപ്പിക്കുന്നുണ്ട് മഹാഭാരതത്തില്. അപ്പൊ ഇതൊക്കെ കാണിച്ചു തരുന്നത് എന്താണ്, ഈ ഒരു ഭരണത്തിന്റെ, നമ്മുടെ ഇന്നത്തെ കേരള ഭരണത്തിന്റെ ഒരവസ്ഥ തന്നെയാണ് അല്ലേ. അത് ഇതൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളിപ്പോ അതുപോലെയുള്ള ഭരണങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാർത്ഥരും ധിക്കാരികളും ധൂർത്തന്മാരും തങ്ങൾക്ക് എതിരഭിപ്രായം പറയുന്നവരെ ഏത് വിധേനയും ഒതുക്കുകയും വേണ്ടി വന്ന കൊന്നുകളയും അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു ആ ദുര്യോധനന്റെ അതേ സ്വഭാവം നമുക്ക് ഇന്ന് കേരളത്തിൽ കാണുന്നുണ്ട് നല്ലതുപോലെ. അന്ന് അവിടെ എന്തൊക്കെ നടന്നു അതൊക്കെ ഇവിടെ നടക്കുന്നത് പച്ചയ്ക്ക് നമുക്ക് കാണാം.
അപ്പൊ മഹാഭാരതത്തിൽ വ്യാസൻ എഴുതി വെച്ചു, ഇതിലെന്തുണ്ടോ അതേ ലോകത്തിലുള്ളൂ, ലോകത്തിലുള്ളതൊക്കെ ഇതിലും ഉണ്ട്, ഇതിലില്ലാത്തതൊന്നും ലോകത്തിലില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞത് സത്യമാണ് 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 എന്ന് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് അവിടെ ഒരു കുരുക്ഷേത്ര യുദ്ധമുണ്ടായി. ഇന്ന് അതുപോലെ യുദ്ധത്തിനൊന്നും നമ്മളെ കൊണ്ടാവില്ല. എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുക. എങ്ങനെ ഈ ദുര്യോധനന്മാരെ, ഈ ധൃതരാഷ്ട്രന്മാരെ ഈ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ തന്നെയൊക്കെ ആത്മാർത്ഥമായി ചിന്തിക്കുക. അവരവരുടെ ഉത്തരവാദിത്വമാണെന്ന് ഓരോരുത്തരും കരുതുക. ധാർമ്മികമായിട്ടുള്ള ഒരു ഭരണം ഇവിടെ വരുമോ, ഈ കേരളം നേരെയാകുമോ, നമുക്കൊക്കെ ഇവിടെ സമാധാനത്തോടുകൂടി കഴിയാൻ പറ്റുമോ, നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളും ആരാധനകളും ഒക്കെ നമുക്ക് മര്യാദയ്ക്ക് കൊണ്ടു നടക്കാൻ പറ്റുമോ, അതോ ഈ ഹിന്ദുക്കളെ നിന്ദിച്ച് 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 അറബിക്കടലിൽ കൊണ്ടുപോയി തള്ളുവോ എല്ലാവരെയും കൂടിയിട്ട് നമ്മളെ? ചിന്തിക്കുക. ശബരിമലയിൽ മണ്ഡലകാലത്തുള്ള തീർത്ഥാടനം ഒരു ആചാര്യന്മാരോടും പണ്ഡിതന്മാരോടും ആലോചിക്കാതെ എല്ലാ ആചാരങ്ങളും ലംഘിച്ചുകൊണ്ട്, മനഃപൂർവ്വം ലംഘിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇന്ന് ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇരുമുടി കെട്ട് വേണ്ട, കെട്ടുനിറ വേണ്ട, നേരെ പമ്പയിൽ ചെന്ന് ലാൻഡ് ചെയ്യുക, പമ്പയിൽ കുളിക്കാൻ പാടില്ല, വലിഞ്ഞു കയറുക, 18-ാം പടി കയറണമെന്നില്ല, നെയ്യഭിഷേകമില്ല. അവിടുന്ന് കിട്ടിയ അവർ കോൺട്രാക്ട് കൊടുത്ത് ഏതെങ്കിലും മാപ്പിളമാരുണ്ടാക്കിയ നെയ്യപ്പും അരവണയൊക്കെ ടിന്നിൽ മേടിച്ചുകൊണ്ട് വന്നോളൂ. അതും അയ്യപ്പനുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. കോൺട്രാക്ട് കൊടുത്ത് ഉണ്ടാക്കുന്നത് അരവണി അപ്പൊക്കെ ഉണ്ടാക്കുന്നത് ആരാ ഒന്ന് പോയി അന്വേഷിക്കും. നെയ്യും ഒക്കെ എന്നെ ടിന്നിലാക്കി തരും അവര്. നമ്മൾ കൊണ്ടുപോയ നെയ്യ് അഭിഷേകം ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കി അയ്യപ്പന് നിവേദിച്ചതായിട്ടുള്ള അപ്പമോ അരവണയോ ഒന്നും ആയിരിക്കില്ല. ഒക്കെ ചിന്തിക്കുക. അപ്പൊ ആ ശബരിമല ആചാര അനുഷ്ഠാനങ്ങളെ മുഴുവൻ നശിപ്പിച്ച് തകർത്ത് നമ്മുടെ സമാധാനം കളയാൻ, നമ്മുടെ ആരാധനാ സമ്പ്രദായങ്ങളെയൊക്കെ നശിപ്പിക്കാൻ, സനാതനധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാൻ, യോഹന്നാന്മാരുടെയും ജിഹാദികളുടെയും കയ്യിൽ നിന്ന് കോടികൾ വാങ്ങിച്ചിട്ടാണ് അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഭരണകർത്താക്കൾ നമുക്കിന്നുള്ളത്. കോടികളുടെ യോഹന്നാന്റെയും കോടികള് ജിഹാദികളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടാണ് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ായിക്കൊണ്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നത്, സഹായിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് ഈ ഹിന്ദുക്കൾ എന്ന് മനസ്സിലാക്കുന്ന അറിയില്ല. അപ്പൊ ഈ ദുര്യോധനാദികളെയൊക്കെ പുറത്താക്കണ്ടേ നമുക്ക്? അതിനെന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക. സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോഴുള്ള ഈ ഭരണവും ആ ദുര്യോധനന്റെ ഗൂഢാലോചനകളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല എന്ന് പറയുക. ഇന്ന് കേരളം മുഴുവൻ അയ്യപ്പ ഭക്തന്മാരുടെ കൂട്ടായ്മകൾ, അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ, ഗുരുസ്വാമിമാരുടെയും സന്യാസിമാരുടെയും ആചാര്യന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ കേരളം മുഴുവൻ പലയിടത്തും സമാഗമം ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ വെച്ച് തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരും ശബരിമലയ്ക്ക് പോകുന്നില്ല ഈ വർഷം. അതന്നെ ഭവനം സന്നിധാനം, അവനവന്റെ ഗൃഹം തന്നെയാണ് അയ്യപ്പന്റെ സന്നിധാനം, നമ്മുടെ ഹൃദയം തന്നെയാണ് ശ്രീകോവിൽ. അപ്പൊ നമുക്ക് അയ്യപ്പനെ ഭജിക്കാതിരിക്കാനാവില്ല. അത് നമുക്ക് വീട്ടിലിരുന്ന് ഭജിക്കാം, നമ്മുടെ വ്രതങ്ങളൊക്കെ തുടരാം, നല്ലപോലെ മനസ്സുരുകി പ്രാർത്ഥിക്കാം, അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്താം, ഭജനകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നടത്താം, ഒരു കുറവും വരുത്തണ്ട. പക്ഷെ ശബരിമലയ്ക്ക് പോകുന്നില്ല എന്നുള്ള തീരുമാനം എല്ലാവരും എടുക്കുക. ഒരാൾക്കും ഒരു സ്വാർത്ഥതയും ഇല്ലാതെ ഒന്നിച്ചു നിൽക്കണം. ഞാൻ മാത്രം പോകുന്നു എന്നുള്ള വിചാരം ഓരോരുത്തർക്കും ഉണ്ടാവരുത്.
ഓരോരുത്തരും ഈ ഒരു ഒരു തപസ്സായിട്ട് എല്ലാവരും അത് സ്വീകരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനം ഇന്ന് നടന്നു. ഹരിക്കോട്ടെ. പറഞ്ഞു വന്നത് മൈത്രേയ മഹർഷിയെയും അപമാനിച്ച് മൈത്രേയ മഹർഷിയുടെ ശാപം കിട്ടുന്നു ദുര്യോധനന്. അതുപോലെ വനത്തിൽ പിന്നീട് പാണ്ഡവന്മാര് ഈ ബ്രാഹ്മണരോടുകൂടി കഴിയുന്നതായിട്ടുള്ള കാലത്ത് വ്യാസൻ, മൈത്രേയൻ അല്ലെങ്കിൽ ദൗമ്യൻ മുതലായിട്ടുള്ള മഹർഷിമാര്, മാർക്കണ്ഡേയ മഹർഷി ഇവരൊക്കെ വന്ന് യുധിഷ്ഠിരാദികളെ ആശ്വസിപ്പിക്കുന്നതായിട്ടുള്ള കഥകളൊക്കെ ഉണ്ട്. മാർക്കണ്ഡേയ മഹർഷി വന്നിട്ടാണ് രാമായണ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് യുധിഷ്ഠിരന്. മഹാഭാരതത്തിലുള്ള രാമായണമുണ്ട്, അത് മാർക്കണ്ഡേയ മഹർഷിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ നളചരിതം കഥ അതിൽ വരുന്നത് ഇതുപോലെ യുധിഷ്ഠിരനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. യുധിഷ്ഠിരൻ സങ്കടപ്പെടുമ്പോൾ, യുധിഷ്ഠിര നിന്നേക്കാൾ കഷ്ടപ്പെട്ടവരും സങ്കടപ്പെട്ടവരുമായിട്ടുള്ള പൂർവീകരുണ്ട്, അവരും ഇതുപോലെയുള്ള പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി, പക്ഷെ അവരും തിരിച്ചു വന്നു, അവർക്കും ഈശ്വര കാരുണ്യത്താൽ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹത്താൽ തിരിച്ചു വരാൻ കഴിഞ്ഞ ആ കഥകളാണ് രാമായണ കഥയും നളചരിതം കഥയും. ഇവിടെ കാട്ടിൽ വെച്ചിട്ട് യുധിഷ്ഠിരന് മാർക്കണ്ഡേയ മഹർഷിയുടെ നേതൃത്വത്തിൽ പറഞ്ഞുകൊടുത്തതായിട്ടുള്ള കഥകളാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ പാണ്ഡവന്മാരെ വനത്തിലേക്ക് അയച്ചതറിഞ്ഞ് കൃഷ്ണൻ വളരെയധികം രോഷാകുലനാവുന്നുണ്ട്. അദ്ദേഹം പാണ്ഡവന്മാരെ കാണാൻ വരുന്നുണ്ട്. അവരും അദ്ദേഹം വന്നിവിടെ വന്ന് പാണ്ഡവന്മാരെ ആശ്വസിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ രോഷം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പാഞ്ചാലി കൃഷ്ണനോട് തനിക്കുണ്ടായ അപമാനത്തെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുന്നു. ഇതിനൊക്കെ പ്രതികാരം ചെയ്യണം, അതിന് ചെയ്യിപ്പിക്കണം പാണ്ഡവന്മാരെ കൊണ്ട് എന്നുള്ളതൊക്കെ പാഞ്ചാലി കൃഷ്ണനോട് ആവശ്യപ്പെടുന്നുണ്ട്. അതിനൊക്കെ സമയമാകുമ്പോൾ ഞാൻ കൂടെ ഉണ്ടാവുമെന്നുള്ള ആ ഒരു അനുഗ്രഹം ഭഗവാൻ കൊടുക്കുന്നു. അങ്ങനെ കൃഷ്ണന്റെ പരിപൂർണ പിന്തുണ പാണ്ഡവന്മാർക്ക് പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ കാലത്താണ് നമ്മുടെ അർജുനന്റെ തപസ്സും ആയുധങ്ങൾ സമ്പാദിക്കാനുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളും അതുമൊക്കെ ഈ വനപർവ്വത്തിലുണ്ട്. അർജുനൻ മഹാദേവനെ ഹിമാലയത്തിൽ ചെന്ന് തപസ് ചെയ്യുന്ന കഥ, അങ്ങനെ കഠിനമായിട്ടുള്ള തപസ്സുകൊണ്ട് ഭഗവാനെ പൂജിച്ച് ഭഗവാനെ പ്രസാദിപ്പിക്കുന്നു. ഭഗവാൻ അർജുനനെ ഒന്ന് പരീക്ഷിക്കാനായിക്കൊണ്ട് കിരാതമൂർത്തിയായിട്ട് വരുന്നതായിട്ടുള്ള കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. കിരാതാർജുനീയം അല്ലെ? ഒരു വേടന്റെ വേഷത്തിൽ പാർവതി സമേതനായി മഹാദേവൻ അർജുനനെ അനുഗ്രഹിക്കാൻ വരുന്നതും, അർജുനൻ തന്റെ തപസ്സിന്റെ ഇടയ്ക്ക് ഒരു കാട്ടുപന്നിയെ അമ്പെയ്യുന്നതായിട്ട് സന്ദർഭത്തിൽ ഈ കിരാതമൂർത്തിയും അതേ പന്നിയെ തന്നെ അമ്പെയ്യുകയും ഒരേ സമയം രണ്ടസ്ത്രങ്ങളും കാട്ടുപന്നിയിൽ തറയ്ക്കുകയും രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ടാവുകയും ഞാനാണ് ആദ്യം എയ്തത്, ഞാനാണ് ആദ്യം കണ്ടത്, ഇതെനിക്ക് ചേരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ കിരാതനും അർജുനനും തമ്മിലുള്ളതായിട്ടുള്ള തർക്കവും യുദ്ധവും, അസ്ത്രയുദ്ധത്തിൽ അർജുനൻ ആ കിരാതമൂർത്തിയെ പ്രസാദിപ്പിക്കുന്നതായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. അപ്പൊ ഭഗവാനോട് പോലും പരാജയപ്പെടുന്നില്ല അർജുനൻ എന്ന് പറയാം. ഭഗവാനോട് പോലും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന
നരനാരായണന്മാരിലെ നരൻ എന്ന അർജുനന്റെ മഹിമ അവിടെ നമുക്ക് കാണാം. ആ അർജുനന്റെ യുദ്ധത്തിലുള്ളതായുള്ള പൗരുഷം, പാടവം, സാമർത്ഥ്യമെല്ലാം കണ്ട് ഭഗവാൻ പ്രസാദിച്ച് ഭഗവാൻ പ്രത്യക്ഷനായി അർജുനനെ അനുഗ്രഹിക്കുകയും പാശുപതാസ്ത്രം എന്ന അസ്ത്രം, പാശുപതം എന്നാൽ പശുപതിയെ സംബന്ധിച്ചത്, മഹാദേവനെ സംബന്ധിച്ചത്. അപ്പൊ മഹാദേവന്റേതായിട്ടുള്ള അനുഗ്രഹത്തിൻ്റെതായിട്ട് ദിവ്യാസ്ത്രം, ആ പാശുപതാസ്ത്രം എന്നുള്ളതായിട്ടുള്ള അസ്ത്രം കൊടുത്ത് അർജുനനെ ഭഗവാൻ മഹാദേവൻ അനുഗ്രഹിക്കുന്നു. നീ ഇതുപോലെയുള്ള ദിവ്യാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ യോഗ്യനാണ്, ശക്തനാണ്, നിന്റെ യശസ് ലോകം മുഴുവൻ എല്ലാ കാലത്തും പ്രസരിക്കും എന്നെല്ലാം പറഞ്ഞ് ആ കിരാതമൂർത്തിയായ ഭഗവാനും പാർവതീദേവിയും അർജുനനെ അനുഗ്രഹിച്ചതായിട്ടുള്ള കഥ കേരളീയർക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അത്ര ആ അർജുനന്റെ മഹിമയെ കാണിക്കുന്ന, ഭഗവാന്റെ ഭക്തവാത്സല്യത്തെയും കാണിക്കുന്നതായിട്ടുള്ള കഥയാണ്. അത് കഴിഞ്ഞ് അർജുനൻ ദേവന്മാരുടെ അപേക്ഷ പ്രകാരം സ്വർഗത്തിലേക്ക് പോകുന്നുണ്ട്. നിവാത കവചന്മാരെന്ന അസുരന്മാരുടെ ശല്യം സഹിക്കാതെ ദേവന്മാര് അർജുനന്റെ സഹായം തേടുന്നു. അർജുനൻ സ്വർഗത്തിൽ ചെന്ന് ദേവന്മാരോടുകൂടെ ചേർന്ന് ഈ അസുരന്മാരോട് യുദ്ധം ചെയ്യുകയും അസുരന്മാരെ തോൽപ്പിച്ച് ഓടിക്കുകയും ചെയ്യുന്നു. ദേവന്മാര് സന്തോഷിക്കുന്നു, അർജുനന് വലിയ സ്വീകരണം കൊടുക്കുന്നു അവിടെ ദേവലോകത്ത്. ആ സമയത്ത് കുറച്ച് ദിവസം അർജുനൻ അവിടെ സ്വർഗത്തിൽ താമസിക്കുന്നുണ്ട്. അച്ഛനാണ് ഇന്ദ്രൻ. ആ ഇന്ദ്രന് തൻ്റെ മകന്റെ സാമർത്ഥ്യത്തിലുള്ള സ്നേഹവും വാത്സല്യവും അഭിമാനവും പ്രകടിപ്പിച്ചുകൊണ്ട് മകനെ സ്വയം സ്വന്തം ആസനത്തിൽ, ഇന്ദ്രന്റെ സിംഹാസനത്തിൽ സ്വർഗലോകത്ത് ഒപ്പത്തിനൊപ്പം ഇരുത്തുന്നുണ്ട്. അർദ്ധാസനം കൊടുത്ത് മകനെ ഒപ്പം ഇരുത്തുന്നതായിട്ടുള്ള ഒരു രംഗം അതിലുണ്ട്. അപ്പോ ഈ അർജുനൻ എത്ര യോഗ്യനാണ് എന്ന് മനസ്സിലാക്കുക. സ്വർഗത്തില് ഇന്ദ്രനോടൊപ്പം അർദ്ധാസനത്തിൽ ഇരിക്കാൻ യോഗ്യതയുള്ള, യോഗ്യത തെളിയിച്ചതാണ്. വെറുതെ എന്താ പറയുക, ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സംവരണത്തിലൂടെയോ ഏതെങ്കിലും ഷോർട്ട് കട്ടിലൂടെ പോയതല്ല. ഹി പ്രൂവ്ഡ് ഹിംസെൽഫ്. അർജുനൻ ആരാണ് എന്നുള്ളത്, ലോകം ഭരിക്കാൻ ശക്തനാണ്, ലോകം നിയന്ത്രിക്കാൻ, ലോകത്തെ നയിക്കാൻ ശക്തനാണ്, ഇന്ദ്രനെ പോലെ, ഇന്ദ്രന് തുല്യം. അപ്പൊ ഇങ്ങനെയുള്ള അർജുനന്മാരാണ് ലോകം ഭരിക്കേണ്ടത്, ഹസ്തിനപുര സാമ്രാജ്യം ഭരിക്കേണ്ടത് എന്നുള്ളത് കൂടെ അവിടെ തെളിയിക്കണം. ഇവര് പാണ്ഡവന്മാര് അർജുനനും ഭീമനും അല്ലെങ്കിൽ യുധിഷ്ഠിരനുമൊക്കെ ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് രാജ്യം ഭരിക്കാനും ലോകം നയിക്കാനും പര്യാപ്തരായിട്ടുള്ളവരാണ്, അവരതിനുള്ള എല്ലാ യോഗ്യതകളും തികഞ്ഞവരാണ് എന്നുള്ളതിനെയാണ് ഇന്ദ്രനോടൊപ്പം അർജുനൻ ഇരുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു സാക്ഷ്യം, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടതായിട്ടുള്ള പാഠം. അപ്പൊ അങ്ങനെയുള്ള ഇന്ദ്രന്റെ ഒപ്പം ഇരുന്ന അർജുനനാണ് ഇവിടെ ഒരു തെണ്ടിയെ പോലെ കാട്ടിൽ അലഞ്ഞു തിരിയുന്നത്. ഈ ദുര്യോധനനെ പോലെയുള്ള കള്ളന്മാരുടെ കള്ളത്തരങ്ങൾ കൊണ്ട് നാട്ടിൽ നിന്ന് അകന്ന് അവരുടെ കഴിവുകളോ ശക്തിയോ ലോകത്തിന് പ്രയോജനപ്പെടാതെ ഇങ്ങനെ അനാഥന്മാരെ പോലെ, കാട്ടുവാസികളെ പോലെ കാട്ടിൽ കഴിയേണ്ട ഒരു ഗതികേട് ഇവർക്ക് വന്നത്. അപ്പൊ അതിനൊക്കെ ആരൊക്കെയാണോ പിന്നിൽ കാരണക്കാര്, അവരൊക്കെ ഈ ഇനി വരാനിരിക്കുന്നതായിട്ടുള്ള കുരുക്ഷേത്ര യുദ്ധത്തിൽ കൊല്ലപ്പെടേണ്ടവരല്ലേ എന്നാണ് ചിന്തിക്കേണ്ടത് നമ്മൾ. ഈ ഇത്രയും യോഗ്യരായിട്ടുള്ള പാണ്ഡവന്മാർ ഇന്ദ്രനോടൊപ്പം ഇരിക്കാൻ യോഗ്യനായിട്ടുള്ള അർജുനനെ പോലെ, യുധിഷ്ഠിരനെ പോലെ ധർമ്മനിഷ്ഠനായിട്ടുള്ള ഒരു മഹാത്മാവ്
അപ്പൊ ഇവര് ഒന്നാണ് വാസ്തവത്തിൽ ഒരു അഞ്ച് ശരീരങ്ങളാണ്. ഇവരിൽ ആര് സിംഹാസനത്തിലിരുന്നാലും ഒന്ന് തന്നെയാണ്. കാരണം പഞ്ചപാണ്ഡവന്മാർ ശരീരം കൊണ്ട് അഞ്ച് മൂർത്തികളെ ഉള്ളൂ, അവർ മനസ്സുകൊണ്ട് ഒറ്റ കെട്ടാണ്. അവർക്ക് പിന്നെ അഭിപ്രായങ്ങളൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഭീമസേനൻ കുറച്ച് എടുത്തുചാട്ടം കാണിക്കും, ജ്യേഷ്ഠനോടൊക്കെ ചിലത് കയർത്ത് പറയും. അത് അത്രയും തീവ്രമായിട്ടുള്ള വേദന ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാതെ പറഞ്ഞു പോകുന്നതാണ്. അല്ലെങ്കിൽ ജ്യേഷ്ഠനോട് എന്തെന്നില്ലാത്ത സ്നേഹമുള്ള ആള് തന്നെയാണ് ഭീമസേനനും. അപ്പോ അർജുനനും യുധിഷ്ഠിരനും നകുല സഹദേവന്മാരും നാലു പേരും ഒട്ടും വേറെ വേറെ ചിന്തിക്കുന്നവരല്ല. അവർ നാലു പേരും ഒരുപോലെ ചിന്തിക്കുന്നവരാണ്. ഭീമനും അവരുടെ ഒപ്പം തന്നെയുള്ള ആള് തന്നെയാണ്. അപ്പൊ ഇവർ അഞ്ചു പേരും ചേർന്ന് ഈ രാജ്യം ഭരിക്കുന്നതിന് പകരം ഈ ദുഷ്ടന്മാരുടെ കയ്യില് ഈ രാജ്യം ചെന്ന് ചേരുന്നത്, അതിന് കാരണക്കാരായിരിക്കുന്നവർ ആരാണെങ്കിലും അവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് നമ്മൾ ഈ കഥകളിൽ നിന്ന് ഒപ്പത്തിനൊപ്പം വായിച്ചു പോകണം എന്ന് പറയാം. നമുക്ക് നമ്മുടെ ഉള്ളില് ഈ ധർമ്മരോഷം അപ്പൊ ഉണ്ടാവണം. ആ ധർമ്മരോഷം ഉണ്ടായാലേ ഗീത, ഭഗവത്ഗീതയുടെ പ്രസക്തി നമുക്ക് കൂടുതലായിട്ട് ഉള്ളില് മനസ്സിലാവുള്ളൂ, ഉറക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. എന്തുകൊണ്ട് ഭഗവത്ഗീത, എന്താണ് ഭഗവത്ഗീതയുടെ ആവശ്യകത? അപ്പോ അന്ന് ആ ഭഗവത്ഗീത എങ്ങനെ പാണ്ഡവന്മാരെ അവരുടെ ധർമ്മത്തിൽ പ്രവർത്തിക്കാൻ, അതിൽ പ്രത്യേകിച്ച് അർജുനനെ സ്വധർമ്മത്തിൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചുവോ, അതുപോലെ ഇന്നും അതേ ഭഗവത്ഗീത നമ്മുടെ തലമുറകളെ അവരവരുടേതായിട്ടുള്ള സ്വധർമാനുഷ്ഠാനത്തില് വേണ്ടതായിട്ടുള്ള മാർഗദർശനം കൊടുത്ത്, ശക്തി കൊടുത്ത്, പ്രചോദനം കൊടുത്ത് എന്നും കൂടെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതാണ് ഞാനിവിടെ പറയുന്നത്, പറഞ്ഞു വരുന്നത് അതാണ്. മറച്ചു വെക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതാണ് എന്റെ ഉദ്ദേശ്യം. ആധുനിക കാലത്തും ഭഗവത്ഗീതയുടെ ആവശ്യകത, പ്രസക്തി എല്ലാ കാലത്തുള്ള തലമുറകളെ അവരവരുടെ ധർമ്മബോധത്തിൽ ഉറപ്പിച്ചു നിർത്താൻ, ജീവിതത്തിന്റെ ലക്ഷ്യം കാണിച്ചു കൊടുക്കാനും അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കി കൊടുക്കാനും, അതേസമയം അവനവന്റെ കർമ്മമണ്ഡലങ്ങളിൽ അവനവന്റെ ശുഷ്കാന്തി, ഉത്തരവാദിത്വം അതൊക്കെ എങ്ങനെ പ്രകടിപ്പിക്കണമെന്നും ഓർമ്മപ്പെടുത്താൻ ആ ഭഗവത്ഗീത എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലാതെ ഏതോ കാലത്ത് ആർക്കോ എന്തിനോ ഉപദേശിച്ച ഒരു ഉറക്കുപാട്ടോ താരാട്ടുപാട്ടോ ഉണർത്തുപാട്ടോ ഒരു പാട്ടുമല്ല. അത് കാലാകാലങ്ങളിൽ ലോകത്തെ മുഴുവൻ അവരവരുടേതായിട്ട് സ്വധർമ്മത്തിലേക്ക് ഉണർത്താൻ വേണ്ടി, സ്വധർമ്മത്തിലേക്ക് ഉയർത്താൻ വേണ്ടി, ഉദ്ധരേതാത്മനാത്മാനം കർമ്മണ്യേവ അധികാരസ്ഥേ സ്വധർമ്മമഭിചാപേക്ഷ്യന വികമ്പിതമർഹസി മുതലായിട്ടുള്ള ഗർജനങ്ങൾ, ക്ലൈബ്യം ആസ്മകമഃ പാർത്ഥാനൈതത്വയ്യുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ മുതലായിട്ടുള്ള ആ ഭഗവാന്റെ ഗർജനങ്ങൾ, ഗീതാ വചനങ്ങൾ എല്ലാ കാലത്തും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കർമ്മരംഗത്ത് ഉണർത്തുപാട്ട്, പ്രചോദനം നൽകുന്ന ഉപദേശമായി എന്നും സ്വീകരിക്കണം എല്ലാവരും എന്നുള്ളതിനെ പറയാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ അർജുനൻ സ്വർഗത്തിൽ ഇന്ദ്രനോടൊപ്പം അർദ്ധാസനത്തിലിരുന്ന് വിരാജിക്കുന്ന രംഗം, അവിടെ അപ്സര സ്ത്രീകളൊക്കെ ഈ അർജുനനെ കൊതിക്കുന്നതായിട്ടുള്ള രംഗമുണ്ട്. അങ്ങനെയാണ് അന്തപുരത്തിൽ തനിയെ ഇരിക്കുന്ന അർജുനന്റെ അടുത്തേക്ക് ഉർവശി രഹസ്യമായി ചെന്ന് കാണുന്നത്. ഉർവശിക്ക് അർജുനനോട് കാമം തോന്നുകയും അർജുനനെ തനിക്ക് പതിയായി പ്രാപിക്കാനുള്ളതായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്ത്
അർജുനനെ പ്രാപിക്കാൻ ചെന്നതായിരുന്ന സമയത്ത് അർജുനൻ ഉർവശിയോട് ഒരു അമ്മയെ പോലെ പെരുമാറി, അമ്മേ എന്ന് വിളിക്കുന്നത് തന്റെ അച്ഛനെ സന്തോഷിപ്പിക്കുന്ന അപ്സരസുകളിൽ ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ളവളാണ് ഉർവശി. അപ്പോ അച്ഛനെ സന്തോഷിപ്പിക്കുന്ന ഉർവശി അവൾ തന്നോടുകൂടെ രമിക്കുന്നതിൽ അർജുനൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പൊ അർജുനൻ മറ്റു പല വിവാഹങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ധർമ്മബോധം നോക്കൂ, അദ്ദേഹത്തിന്റെ ധർമ്മത്തിലുള്ള നിഷ്ഠ നോക്കൂ. അദ്ദേഹത്തിന് സ്ത്രീകളെ ഇഷ്ടമില്ലായൊന്നുമില്ല, ആവശ്യത്തിനുള്ള സ്ത്രീകളെയൊക്കെ അദ്ദേഹം വിവാഹം കഴിക്കേണ്ട, അത്യാവശ്യം മൂന്നാല് വിവാഹങ്ങളാണ് അർജുനൻ കഴിച്ചിട്ടുള്ളത്. സുഭദ്രാഹരണം കഥയൊക്കെ നമുക്കറിയാം അല്ലെ? പാഞ്ചാലി വിവാഹത്തോടൊപ്പം തന്നെ സുഭദ്രാഹരണം, അതുപോലെ തന്നെ ഉലൂപി എന്ന് പറഞ്ഞതായിട്ടൊരു രാക്ഷസ സ്ത്രീയാണ് അവര്. ആ ഉലൂപിയുടെ ഭർത്താവാകുന്നുണ്ട്, അവരിൽ ഇരാവാൻ എന്ന് പറഞ്ഞൊരു പുത്രൻ അർജുനന് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ വേറൊരു വിവാഹം കൂടി ഉണ്ട് അർജുനൻ. അങ്ങനെ നാല് വിവാഹം പ്രശസ്തമായിട്ടുള്ള വിവാഹമുണ്ട് അർജുനന്റെ. അപ്പൊ അർജുനന് സ്ത്രീകളോട് വെറുപ്പൊന്നുമില്ല, അദ്ദേഹത്തിന് ആ വിഷയത്തില് താല്പര്യക്കുറവോ പൗരുഷക്കുറവോ ഇല്ലായല്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ധർമ്മനിഷ്ഠയാണ് അവിടെ കാണിക്കുന്നത്. ഉർവശിയെ പോലൊരു സുന്ദരി പ്രലോഭിപ്പിച്ചുകൊണ്ട് ചെന്നിട്ടും തന്റെ അച്ഛനെ സന്തോഷിപ്പിക്കുന്നവളായ ആ ഉർവശിയെ അമ്മേ എന്ന് വിളിച്ച് ബഹുമാനിച്ച ആ ഒരു ധർമ്മബോധം, അത് നമുക്ക് കാണാം അവിടെ. അങ്ങനെ തന്നെ അമ്മയെ എന്ന് വിളിച്ച് തന്നോട് ബഹുമാനം പ്രകടിപ്പിച്ച അർജുനനോട് ഉർവശിയുടേതായിട്ടുള്ള രോഷം, അമർഷം, അതാണ് ശാപമായിട്ട് നീ നപുംസകമായി പോ എന്ന് പറഞ്ഞു. നീ പുരുഷനല്ല, നീ നപുംസകമാണ്, എന്നെ പോലൊരു സുന്ദരി നിന്നെ പ്രാപിക്കാൻ വന്നിട്ട് നീ അവളെ സന്തോഷിപ്പിക്കാതെ ഇങ്ങനെ പെരുമാറുന്നു, അതുകൊണ്ട് നീ ഒരു നപുംസകനാണ്, നീ നപുംസകമായി പോ എന്ന് പറഞ്ഞ് ഉർവശി ശപിക്കുന്നു. പിന്നീട് അർജുനന്റെ അപേക്ഷ മാനിച്ച്, കാരണം അർജുനന് സഹിക്കുന്നതല്ല നപുംസകത്വം, അദ്ദേഹം പൗരുഷത്തിന്റെ പ്രതീകമാണ്, പുരുഷോത്തമനാണ്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം, നരോത്തമം നരം, നരോത്തമനായ നരനാണ് അർജുനൻ, പുരുഷോത്തമനാണ്, വിജയം മാത്രം സ്വഭാവമായിട്ടുള്ള ആളാണ്, ഒരിടത്തും പരാജയപ്പെട്ടിട്ടില്ല അർജുനൻ. അർജുനൻ പരാജയപ്പെട്ട കഥകൾ ഇല്ല സന്താന ഗോപാലത്തിൽ ഒഴികെ. അതിന് ഭഗവാന്റെ പരീക്ഷയായിരുന്നു അത്. ബാക്കി എല്ലായിടത്തും ഭഗവാന്റെ സഹായത്തോടുകൂടെയും അർജുനന്റെ പൗരുഷം കൊണ്ടും അർജുനൻ ജയിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ വിജയൻ എന്ന പേര് അന്വർത്ഥമാക്കിയിട്ടുള്ള ജിഷ്ണു എന്ന അർജുനന്റെ പേര്, ജിഷ്ണു എന്ന് പറഞ്ഞാൽ ജയേഷ്ണു എന്ന് തന്നെയാണ്, ജയം ഇച്ഛിക്കുന്നവൻ, എപ്പോഴും ജയം കൊതിക്കുന്നവൻ, ജയം കാംക്ഷിക്കുന്നവൻ, എപ്പോഴും ജയത്തിനായിക്കൊണ്ട് ദാഹിക്കുന്നവൻ, അതാണ് അർജുനന്റെ സ്വഭാവം. അപ്പൊ അങ്ങനെ പൗരുഷത്തിന്റെ പ്രതീകമായ അർജുനനെ നപുംസകമായി പോകാനായിട്ട് ശപിച്ചു ഉർവശി. അത് അർജുനന് സഹിക്കാനായില്ല. അർജുനൻ ആ അമ്മയുടെ കാൽക്കൽ വീണ് ക്ഷമാപണം ചെയ്തുകൊണ്ട് എന്നെ ഇങ്ങനെ ശപിക്കരുത്, ശാപമോക്ഷം തരണം എന്ന് പറഞ്ഞ് അപേക്ഷിച്ചപ്പോ പിന്നെ ഉർവശിക്ക് മനസ്സലിഞ്ഞ് ഉർവശി ശാപമോക്ഷം കൊടുത്തു. പക്ഷെ ഞാൻ ശപിച്ചത് വെറുതെ ആവില്ല, അത് ഒരു വർഷം അങ്ങ് അനുഭവിക്കേണ്ടി വരും, അങ്ങയുടെ ജീവിതത്തിൽ ഒരു വർഷം അങ്ങ് ഇങ്ങനെ നപുംസകമായിട്ടുള്ള ഒരു ജീവിതം നയിക്കേണ്ടി വരും, അത് അങ്ങേക്ക് ഇഷ്ടമുള്ളപ്പോ തെരഞ്ഞെടുക്കാം എന്നുള്ളൊരു ഒരു ഓപ്ഷനും കൂടി കൊടുത്തു. അതിനെയാണ് നമ്മൾ പഴഞ്ചൊല്ലായി പറയുന്നത് ഉർവശി ശാപം ഉപകാരം എന്ന്. ഉർവശിയുടെ ശാപമാണ് അത് അർജുനന് പിന്നീട് ഉപകാരമായി മാറുന്ന കഥ. അത് പിന്നീട് വിരാട പർവത്തിലാണത് ഉപയോഗിക്കുന്നത്, അത് നമുക്ക് പിന്നെ കാണാം. അപ്പൊ ഇങ്ങനെ ഉർവശിയുടെ ഒരു ശാപം ഒരു അനുഗ്രഹമായിട്ട് കിടപ്പുണ്ട് അർജുനന്റെ കയ്യില്, ഒരു ഉപയോഗത്തിനുള്ള ഒരു ആയുധമായിട്ട് അദ്ദേഹം
തന്റെ ആവനാഴിയിൽ അനേക ദിവ്യാസ്ത്രങ്ങൾ പോലെ മറ്റൊരു ആയുധമാക്കി മാറ്റുന്നു ഉർവശിയുടെ ശാപം. അതാണ് ഉർവശി ശാപം, ഉപകാരം. അങ്ങനെ ഇന്ദ്രലോകത്ത് ചെന്ന് ഇന്ദ്രനെ സന്തോഷിപ്പിച്ച് കുറച്ചു ദിവസം താമസിച്ചും ഒക്കെ അർജുനൻ തിരിച്ചു വരുന്നു. അതിൻ്റെ മുമ്പ് തന്നെ ഇവിടെ വേറെയും പല സംഭവങ്ങൾ വനത്തിലുണ്ടാകുന്നുണ്ട്. പാണ്ഡവന്മാരെ നശിപ്പിക്കാനായിക്കൊണ്ട് ദുര്യോധനൻ ദുർവാസാവ് മഹർഷിയെ അതിഥിയായിട്ട് പ്രേരിപ്പിച്ച് അയക്കുന്നുണ്ട്. തങ്ങൾ നേരിട്ട് നശിപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഏതെങ്കിലും ചതിയിലൂടെ പാണ്ഡവന്മാരെ നശിപ്പിക്കാം, അതിന് ദുർവാസാവ് മഹർഷിയെ പോലെ പെട്ടെന്ന് കോപിക്കുന്ന ഒരു മഹർഷിയുടെ ശാപം കിട്ടിക്കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കോപത്തിന് ഇവർ പാത്രമായി കഴിഞ്ഞാൽ, അവർ ദഹിച്ച് ആ ശാപാഗ്നിയിൽ ദഹിച്ച് ഇല്ലാതായിക്കോളും, അതിനുള്ള ഒരുക്ക് കൂട്ടുകയാണ് ദുർവാസാവ് മഹർഷിയെ ദുര്യോധനൻ ഒരിക്കൽ ഹസ്തിനപുരത്ത് സ്വീകരിച്ച് വലിയ സൽക്കാരമെല്ലാം ചെയ്ത് അദ്ദേഹത്തെ ഇഷ്ടംപോലെ സേവിച്ച് പ്രീതിപ്പെടുത്തി. എന്തുദ്ദേശത്തിന്? അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടല്ല, പാണ്ഡവന്മാരെ നശിപ്പിക്കുവാനുള്ള ഗൂഢോദ്ദേശത്തോടുകൂടെ. അങ്ങനെ ദുർവാസാവ് മഹർഷി പ്രീതനായി. ദുര്യോധനന്റെ ആതിഥ്യം കഴിഞ്ഞ് പോകുമ്പോൾ നിനക്ക് എന്താ ഞാൻ അനുഗ്രഹം തരേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ ദുര്യോധനൻ ആവശ്യപ്പെട്ടത്, എനിക്കുള്ള അനുഗ്രഹം എന്റെ ജ്യേഷ്ഠന് കൊടുക്കണം, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്റെ ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ, അദ്ദേഹത്തെ അന്ന് അനുഗ്രഹിക്കണം. അവർ കാട്ടിൽ വനവാസം കഷ്ടപ്പെട്ട് കഴിയുകയാണ്, അപ്പൊ അവരെ ചെന്ന് അങ്ങ് അനുഗ്രഹിക്കണം, അതിന് കരുണയുണ്ടാകണം. അതിന് ഇന്ന സമയത്ത് പോകണം എന്നും കൂടെ പറഞ്ഞുവിട്ടു. ഇവരുടെയൊക്കെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് പാഞ്ചാലിയും ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അവിടെ ചെന്നാൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു ആഗ്രഹമാണ് ദുർവാസാവിനോട് ദുര്യോധനൻ പ്രകടിപ്പിച്ചത്. ദുർവാസാവ് അതുപോലെ തന്നെ തൻ്റെ അനേക ശിഷ്യഗണങ്ങളോടുകൂടെ പാണ്ഡവന്മാരുടെ സവിധം വനത്തിലേക്ക് വരുന്നു അതിഥിയായിട്ട്. പാണ്ഡവന്മാര് മധ്യാഹ്ന ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കങ്ങൾ, അല്ല, മധ്യാഹ്ന ഭക്ഷണവും കഴിഞ്ഞ് പാഞ്ചാലിയും ഭക്ഷണം കഴിഞ്ഞിട്ട് അക്ഷയപാത്രം കഴുകി കഴിഞ്ഞതിന് ശേഷം ആണ് അവിടെ ചെല്ലുന്നത്. അപ്പോ യുധിഷ്ഠിരൻ പാഞ്ചാലി ഭക്ഷണം കഴിച്ചോ എന്നറിയാതെ ദുർവാസാവിനെ ഭക്ഷണത്തിനായിക്കൊണ്ട് ഭിക്ഷയ്ക്കായിക്കൊണ്ട് ക്ഷണിക്കുന്നു. അപ്പൊ ദുർവാസാവ് തന്റെ മാധ്യാന്നികം കഴിഞ്ഞിട്ടില്ല, മാധ്യാന്നികം എന്ന് പറഞ്ഞാൽ മധ്യാഹ്ന നേരത്തെ ചെയ്യേണ്ട സന്ധ്യാവന്ദനങ്ങൾ, ത്രിസന്ധ്യകളാണല്ലോ. അപ്പൊ അതില് പ്രാതസന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ, ഇങ്ങനെ മൂന്ന് സന്ധ്യകളിൽ സന്ധ്യാവന്ദനം തർപ്പണാദികളൊക്കെ ചെയ്യുന്ന ആളാണ് ദുർവാസാവ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ മാധ്യന്ദിന കർമ്മങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഞാൻ മാധ്യാഹ്നികം കഴിഞ്ഞിട്ട് വരാം, അവിടെ ഗംഗയിൽ ചെന്ന് കുളിച്ചേച്ച് വരാം എന്ന് പറഞ്ഞ് അവിടെ നദിയിൽ ചെന്ന് അദ്ദേഹം മുങ്ങിക്കിടന്നുകൊണ്ട് ജപിക്കും. അങ്ങനെ ജപമൊക്കെ കഴിഞ്ഞ് അനേക ശിഷ്യന്മാരുണ്ട്, അവരുമായിട്ട് ഇവിടേക്ക് ഭക്ഷണം കഴിക്കാൻ ഉള്ള വരാനുള്ള പുറപ്പാടാണ്. അപ്പോഴേക്കും നമ്മുടെ പാഞ്ചാലിയോട് യുധിഷ്ഠിരൻ പറഞ്ഞു, ദുർവാസാവ് മഹർഷി അതിഥിയായിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും 10,000-കണക്കിന് ശിഷ്യന്മാരുണ്ടാവും, ശിഷ്യവൃന്ദവുമായിട്ടാണ് അദ്ദേഹം നടക്കുക. അതുകൊണ്ട് ദുർവാസാവിനൊരു പേര് തന്നെയുണ്ട്, അയുതാഗ്രബുക്ക് എന്ന്. അയുതാഗ്രബുക്ക് എന്ന് പറഞ്ഞാല് അയുതം പേരുടെ അഗ്രത്തിൽ ഭുജിക്കുന്നവൻ, 10,000 പേരുടെ മുമ്പേ ഭുജിക്കുന്നവൻ എന്ന് പറഞ്ഞാല് 10,000 ശിഷ്യഗണങ്ങളോടുകൂടി അകമ്പടിയോടുകൂടി നടക്കുകയും ആ ശിഷ്യഗണങ്ങൾക്ക് മുമ്പേ താൻ ഭുജിക്കണം. അതാണ് നമ്മുടെ സംസ്കാരം. നമ്മള് മഹാത്മാക്കള്, ഗുരുക്കന്മാര്, കാരണവന്മാര് ഒക്കെ ഉള്ളപ്പോ ഒരു സഭയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ
ആ കാരണവന്മാര് വേണം ആദ്യം തുടങ്ങാൻ. കാരണവന്മാര് കഴിച്ചതിന് ശേഷമേ ബാക്കിയുള്ളവർ കഴിക്കാൻ പാടുള്ളൂ. അപ്പൊ ഞങ്ങളുടെയൊക്കെ ആശ്രമങ്ങളിലൊക്കെ അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. ഗുരുക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും പ്രായമായ ഗുരു വേണം തുടങ്ങി വെക്കാൻ. എല്ലാവരും കൂടെ ഇരുന്ന് എല്ലാവർക്കും വിളമ്പിയതിനു ശേഷം ഭഗവത്ഗീതയോ മറ്റ് മന്ത്രങ്ങളോ സ്തോത്രങ്ങളോ ഒക്കെ ചൊല്ലി എല്ലാവർക്കും വിളമ്പി എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ ആ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആചാര്യൻ ഗുരു അദ്ദേഹമാണ് പ്രോക്ഷണം ചെയ്യാനുള്ള ജലമെടുത്തുകൊണ്ട് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൌ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനായ എന്ന മന്ത്രം തുടങ്ങി വെക്കുക. അപ്പോഴാണ് ബാക്കിയുള്ളവരെല്ലാം ഒപ്പം അത് ചെയ്യുക. എന്നിട്ട് വേണം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ. ഇന്നിപ്പോൾ നമുക്ക് ആ സംസ്കാരമൊക്കെ നഷ്ടപ്പെട്ടു. ഇന്നിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു പന്തിയിലും സദ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ വിളമ്പുന്നത് നക്കി 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 ശീലമായി എല്ലാവർക്കും. എന്താ വിളമ്പിയതെന്ന് വിളമ്പുകാർക്കും അറിയില്ല, നമുക്കും അറിയില്ല. അവസാനം നക്കി നക്കി തുടച്ചു വെച്ചിട്ടുണ്ടാവും. വിളമ്പിയവൻ തിരിഞ്ഞു നോക്കുമ്പോൾ സാധനം കാണില്ല, വിളമ്പിയോ ഇല്ലയോ എന്ന് അവന് സംശയമാകും. അതുപോലെ നക്കിയെടുത്ത് തന്നെ പിന്നെയും ഒട്ടിച്ചുകൊണ്ട് മുട്ടിച്ചുകൊണ്ട് വിളമ്പുകയും ചെയ്യും മൂടന്മാര്. ആ എച്ചിലാണ് വിളമ്പുന്നത് എന്നും അവർക്കറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു സംസ്കാരവും ഇല്ലാത്ത പ്രാകൃതന്മാരായി അധപ്പതിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ പരിഷ്കാരം. പരിഷ്കാരം എന്ന പേര് പരിഷ്കാരം ഇല്ലാതെ പ്രാകൃതന്മാരായി അധപ്പതിച്ചിട്ടുണ്ട് നമ്മളൊക്കെ. എവിടെ പോയാലും കാണാം, ഒരു പന്തിയിൽ സദ്യക്ക് വിളമ്പുന്നതിന് മുമ്പേ നക്കി തുടങ്ങിയിട്ടുണ്ടാവും, തിന്നു കഴിഞ്ഞിട്ടുണ്ടാവും, ഒരു മര്യാദയും ഇല്ലാതെ. അപ്പൊ അതിനൊക്കെ ഒരു മര്യാദയുണ്ട്. കാരണവന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അനുവാദത്തോട് കൂടിയിട്ട് കഴിക്കാൻ തുടങ്ങാൻ പാടുള്ളൂ. ഈ കഴിച്ചു കഴിഞ്ഞ എച്ചിലെലയിലോ പാത്രത്തിലേക്കോ വിളമ്പുന്ന ഈ തവി ഈ കയ്യില് മുട്ടാനും പാടില്ല. പിന്നെ വിളമ്പുമ്പോ അത് നക്കിക്കഴിഞ്ഞു, നക്കി എച്ചിലാക്കിയതായിട്ടുള്ള പാത്രത്തിലേക്ക് പിന്നെ ഈ വിളമ്പുന്നതായിട്ടുള്ള സ്പൂണോ കയ്യിലോ മുട്ടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വേറൊരാൾക്ക് വിളമ്പാൻ പാടുള്ളതല്ല, അത് എച്ചിലാണ് എന്ന് അറിയില്ല അന്നത്തെ മൂഢ ജനങ്ങൾക്ക്. അപ്പൊ എല്ലാവരും നക്കിയതിൽ പിന്നെയും പിന്നെയും മുട്ടിച്ച് മുട്ടിച്ച് വിളമ്പിയിട്ട് ആ എച്ചിൽ തന്നെയാണ്. എത്ര വലിയ ഗുരുക്കന്മാർ വന്നാലും എത്ര മഹാത്മാക്കൾ വന്നാലും അവർക്കും അതേ എച്ചിൽ കയ്യിൽ കൊണ്ടാണ് ഇന്ന് വിളമ്പിക്കൊടുക്കുന്നത് കാണുന്നത്. നമ്മൾ എല്ലായിടത്തും പോയി പറയാറുണ്ട്, ഈ കേൾക്കുന്നവരെങ്കിലും ഒന്ന് മനസ്സിലാക്കി, ഇത് സംസ്കാരമല്ല, ഈ എച്ചില് കൊടുക്കാൻ പാടില്ല മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് നമ്മൾ ബഹുമാനിക്കുന്ന ആളുകൾക്ക്, മഹാത്മാക്കൾക്ക്, ഗുരുജനങ്ങൾക്ക്, വൃദ്ധന്മാർക്ക്, ആർക്കും ഒരു ജീവനും എച്ചില് കൊടുക്കാൻ പാടില്ല. വാസ്തവത്തിൽ നമ്മൾ കഴിച്ചതിന്റെ ബാക്കി പശുവിന് പോലും കൊടുക്കാൻ പാടില്ല. പശുവിന് പോലും നമ്മൾ കഴിച്ചതിന്റെ ബാക്കി കൊടുക്കരുത്. അതിന് പ്രത്യേകം മാറ്റി വെച്ചിട്ട് നമ്മൾ എച്ചിലാക്കാത്തത് വേണം പശുവിനും മറ്റ് ജന്തുക്കൾക്ക് പോലും കൊടുക്കാൻ. പട്ടികൾക്ക് പോലും കൊടുക്കണമെങ്കിൽ നമ്മൾ ആ ഒരു കരുതൽ വേണം. അതല്ലെങ്കിൽ നമ്മൾ കഴിച്ചതിന്റെ ബാക്കി എച്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ജീവനെ നമ്മൾ അപമാനിക്കുകയാണ്. ആ ജീവന്റെ ഉള്ളില് ഈശ്വരനുണ്ട്. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞു തരും 15-ാം അധ്യായത്തില്. അതിനാണ് ഈ 15-ാം അധ്യായം ചൊല്ലുന്നത്. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. ഞാൻ വൈശ്വാനരനായി ഭവിച്ച് എല്ലാ പ്രാണികളുടെയും ജഠരാഗ്നിയായി ഉള്ളിൽ ഇരിപ്പുണ്ട്. ഞാനാണ് അവർ കഴിക്കുന്ന ഭക്ഷണത്തെ സ്വീകരിക്കുന്നത്, ദഹിപ്പിക്കുന്നത്. അപ്പൊ ഏത് ജന്തുക്കൾക്കും നമ്മൾ എച്ചില് കൊടുക്കാൻ പാടുള്ളതല്ല. അപ്പൊ പിന്നെ മനുഷ്യരുടെ കാര്യം പറയണോ? ബുദ്ധിയും ബോധമുള്ള മനുഷ്യരെ നമ്മൾ വഞ്ചിക്കാൻ പാടുള്ളതാണോ? അതുകൊണ്ട് നമ്മളെ ശീലങ്ങൾ മാറ്റുക. നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, എച്ചിൽ കളയാതിരിക്കുക, ബാക്കി ഒന്നും ശേഷിക്കാതിരിക്കുക. നമ്മൾ കഴിച്ചതിന്റെ ബാക്കി കുറേ കൊണ്ടുപോയിട്ട് കുപ്പത്തൊട്ടിയിലോ പട്ടിക്കോ പൂച്ചയ്ക്കോ കാക്കയ്ക്കോ ഇട്ടുകൊടുക്കുന്നതിനേക്കാൾ ആവശ്യമുള്ളത് മാത്രം എടുത്ത് കഴിക്കുക.
ബാക്കി വന്നത് എച്ചിലല്ലാത്തത് നമ്മൾ കഴിച്ച് എച്ചിലാക്കാത്തതിനെ മറ്റ് ജന്തുക്കൾക്ക് കൊടുക്കാം. ആദ്യമേ അവർക്ക് കൊടുത്തിട്ട് വേണം നമ്മൾ കഴിക്കാൻ. അതാണ് നമ്മുടെ സംസ്കാരം. ഭൂതബലി കഴിച്ചിട്ടാണ്, ഭൂതയജ്ഞം കഴിച്ചിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. കാക്കയ്ക്കും പൂച്ചയ്ക്കും അണ്ണാനും പക്ഷികൾക്കും പട്ടിക്കും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്കും ഒക്കെ കൊടുത്തതിന് ശേഷമേ നമ്മൾ കഴിക്കാവൂ എന്നുള്ളതാണ് സനാതന ധർമ്മം. അതെ, എച്ചില് നമ്മൾ കാക്കയ്ക്കും മനഃപൂർവ്വം കൊടുക്കരുത്. പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എച്ചില് കളഞ്ഞിട്ടാണ് കാക്ക വന്ന് ഗതികെട്ട് തിന്നേണ്ടി വരുന്നത്. കാക്കയ്ക്ക് വേറൊന്നും കിട്ടാതാവുമ്പോൾ എച്ചില് വന്ന് തിന്നും. അത് കാക്കയുടെ ധർമ്മം, അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, നമ്മൾ എച്ചില് കൊടുക്കാതെ നോക്കണം. നമ്മുടെ വീട്ടിൽ പശുക്കൾ ഉണ്ടെങ്കിൽ പശുക്കൾക്ക് നമ്മൾ എച്ചില് കൊടുക്കാതെ നോക്കണം. എച്ചിലാക്കാതെയുള്ള പദാർത്ഥങ്ങള് പശുവിന് കൊടുക്കുക. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം പറയുകയാണ് ഞാന്. ഈ നമ്മുടെ ദുർവാസാവ് മഹർഷിക്ക് ഒരു ടൈറ്റിലാണ് അയുതാഗ്ര ബുക്ക്. അയുതം എന്നാൽ 10,000, അയുതം പേരുടെ അഗ്രേ ഭുജിക്കുന്നവൻ, ആദ്യം ഭുജിക്കുന്നവൻ. അപ്പൊ അത്രയും ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ശിഷ്യഗണങ്ങളോടുകൂടി സഞ്ചരിക്കുന്ന ആ ദുർവാസാവ് ഇങ്ങനെ ഗംഗാ സ്നാനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ അന്നം തയ്യാറാക്കാൻ യുധിഷ്ഠിരൻ പാഞ്ചാലിയോട് പറഞ്ഞപ്പോ പാഞ്ചാലി വളരെ നിസ്സഹായയായി കൈമലർത്തി, ഞാൻ ഭക്ഷണം കഴിച്ചു പോയി, ഇനി അക്ഷയപാത്രത്തിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചു. ഉരുകുകയാണ് അവർ നിന്നിട്ട്. കാരണം ഇനി ദുർവാസാവ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞ് ക്ഷണിച്ചതാ. അപ്പൊ എന്തു കൊടുക്കും? അദ്ദേഹത്തിന്റെ ശാപം ഉറപ്പ്. അങ്ങനെ ഇവരുടെ വംശം, പാണ്ഡവ വംശം തന്നെ ഉന്മൂലനം ചെയ്യപ്പെടും ശാപം കിട്ടിയാല്. അങ്ങനെ പേടിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാണ് പാഞ്ചാലി ഉരുകി. ഭഗവാനെ സ്മരിച്ചു കാണും, യുധിഷ്ഠിരൻ സ്മരിച്ചു കാണും. ഇനി സ്മരിച്ചില്ലെങ്കിലും ഭഗവാൻ അവിടെ എത്തും. കാരണം പാണ്ഡവന്മാരുടെ നന്മ തന്നെയാണ്. ഈ പാണ്ഡവന്മാർ അങ്ങനെ ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരല്ല, അവർ രക്ഷിക്കപ്പെടേണ്ടവരാണ്. അവർ ധർമ്മനിഷ്ഠയുള്ളവരാണ്. അവരെ രക്ഷിക്കേണ്ടത് ഈശ്വരന്റെ കടമയാണ്. നമേ ഭക്ത പ്രണശ്യതി എന്ന് പല പ്രാവശ്യം പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഭഗവാൻ അവരെ കൈവടിയുമോ? ഭഗവാൻ യാദൃച്ഛികമെന്നോണം അവിടെ എത്തുകയും സഹോദരീ സ്ഥാനത്ത് കാണുന്ന പാഞ്ചാലിയെ, കൃഷ്ണേ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാ വരവ്. ഭഗവാന് വിശപ്പും ദാഹമൊക്കെ ഉള്ള ആളാണോ വാസ്തവത്തില്? എങ്കിലും ഭഗവാൻ ഈ സന്ദർഭത്തിൽ എനിക്ക് വിശക്കുന്നു, എന്താ ഉള്ളത് വെച്ചാ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരിയുടെ അടുത്ത് വരുന്നത് പോലെ പാഞ്ചാലിയുടെ അടുത്തേക്ക് വരുന്നു. പാഞ്ചാലി എല്ലാം കഴിഞ്ഞു, അക്ഷയപാത്രം കഴുകി വെച്ചു എന്ന് പറയുമ്പോഴും ഭഗവാൻ പറയുന്നു, ആ പാത്രങ്ങൾ എടുക്കൂ, അതിൽ എന്തെങ്കിലും കാണും എന്ന് പറയുന്ന ഭഗവാന്റെ ലീല. അങ്ങനെ ആ അക്ഷയപാത്രം എടുത്തുകൊണ്ടുവന്ന സന്ദർഭത്തില് അതിൽ പറ്റിപ്പിടിച്ചിരുന്ന ഒരു ചീരയില്ല, ഒരു ശാഖാന്നം. ശാഖാന്നം എന്ന് പറഞ്ഞാൽ ചീരയിലയുടെ ഒരു കഷ്ണം പറ്റിപ്പിടിച്ചിരുന്നു. പാഞ്ചാലി വിമ്മിട്ട് കഴുകിയിരുന്നില്ല, അത് ഭഗവാന്റെ സങ്കല്പം. അത് ഭഗവാൻ ഭക്ഷിച്ച് അല്പം വെള്ളവും കുടിച്ച് വയറു നിറഞ്ഞു എന്ന് പറഞ്ഞ് ഏമ്പക്കം വിട്ടു. ഭഗവാന് തൃപ്തിയായി. ഭഗവാൻ ഏമ്പക്കം വിട്ടതോടുകൂടി ഗംഗയിൽ മുങ്ങി കിടന്ന് ജപിച്ചിരുന്ന ദുർവാസാവ് അവിടെ കിടന്ന് ഏമ്പക്കം വിടാൻ തുടങ്ങി. സർവാന്തര്യാമിയായ ഭഗവാൻ തൃപ്തനായി കഴിഞ്ഞാൽ സകല ചരാചരങ്ങളും തൃപ്തിയെ പ്രാപിക്കും എന്നുള്ളതിന്റെ തത്വം അവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയതായുള്ള ദുർവാസാവ് ഏമ്പക്കം വിട്ടുകൊണ്ടാണ് എഴുന്നേറ്റത്. ഇനി ഒരു വറ്റ് പോലും ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന് നിർവൃതി, നിറവ്, മൂക്കുകൂടെയൊക്കെ ഭക്ഷണം വരുന്നത് പോലൊരു ഫീൽ ഉണ്ടായി. പിന്നെ എങ്ങനെയപ്പോ യുധിഷ്ഠിരന്റെ ആതിഥ്യം സ്വീകരിക്കുക? അതുകൊണ്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ദുർവാസാവും കൂട്ടുകാരും തന്റെ കൂടെ വന്നവരുമായിട്ട് പിന്നെ ഇങ്ങനി വരാതെ വണ്ണം പോയാർ എന്ന് വെച്ചാൽ ഇനി ഈ വഴിക്ക് ഇല്ല എന്ന് പറഞ്ഞ പോലെ
വയറില് ഒട്ടും ഇടമില്ലാത്തത് കൊണ്ട് അവർ വരാതെ പോയി എന്നതാണ് കഥ. ഭഗവാന്റെ രക്ഷ. അപ്പൊ ഭഗവാൻ എപ്പോഴും പാണ്ഡവന്മാരുടെ കൂടെയുണ്ട്. അപ്പൊ ഭഗവാൻ ആരാണ്? ധർമ്മമൂർത്തിയാണ്, ധർമ്മരക്ഷകനാണ്. ധർമ്മരക്ഷയ്ക്കായിക്കൊണ്ടാണ് ഭഗവാന്റെ അവതാരം. അപ്പോ ഓരോ അപകടത്തിലും പാണ്ഡവന്മാരെ രക്ഷിക്കുന്ന ഭഗവാൻ, പാണ്ഡവന്മാരുടെ ധർമ്മം തന്നെയാണ് പാണ്ഡവന്മാരെ രക്ഷിക്കുന്നത്. അല്ലാതെ ഭഗവാന്റെ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള മമതയല്ല, പക്ഷപാതമല്ല, ഏതെങ്കിലും പ്രത്യേക ആളുകളോടുള്ള ഭഗവാന്റെ ആനുകൂല്യമല്ലാതെ. ഭഗവാൻ അത് അർജുനനോടൊക്കെ വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്. അർജുന, എനിക്ക് ബന്ധുക്കള്, പ്രിയന്മാര്, ശത്രുക്കള് എന്നൊക്കെയുള്ള ഭേദബുദ്ധിയോ പക്ഷപാത ബുദ്ധിയോ ഒന്നും ഇല്ല കേട്ടോ, എനിക്ക് എല്ലാവരും സമന്മാരാ. പക്ഷേ എനിക്ക് ധർമ്മത്തോട് പ്രിയമുണ്ട്, ധാർമ്മികന്മാരെ ഞാൻ രക്ഷിക്കും എന്ന് പല പ്രാവശ്യം പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ധാർമ്മികതയാണ് ഭഗവാന്റെ രക്ഷയായിട്ട് ഇവർക്ക് കവചമായി എന്നും കൂടെ നിൽക്കുന്നത്. അങ്ങനെയുള്ള ശ്രേഷ്ഠന്മാരായ ആ പാണ്ഡവന്മാരുടെ കഥ. അതുപോലെ തന്നെ ഈ വനത്തിൽ വച്ച് പാഞ്ചാലിയെ ജയദ്രഥൻ വന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്ന കഥയുണ്ട്. അവിടെയും അർജുനൻ ജയദ്രഥനെ പിന്തുടർന്ന് ബന്ധിച്ച് തന്റെ സഹോദരി ഭർത്താവായത് കൊണ്ട് മാത്രം കൊല്ലാതെ വിടുന്ന കഥയുണ്ട്. ദുശ്ശളയുടെ ഭർത്താവാണ് സിന്ധു സൗവീര രാജാവായിട്ടുള്ള ജയദ്രഥൻ. തന്റെ സഹോദരി വിധവയാകും എന്ന് സങ്കല്പിച്ചുകൊണ്ട് ധർമ്മിഷ്ഠനായിട്ടുള്ള അർജുനൻ തന്റെ പ്രിയ പത്നിയായ പാഞ്ചാലിയെ അപഹരിച്ചിട്ടും പാഞ്ചാലി കൊല്ലാൻ ആവശ്യപ്പെട്ടിട്ടും ജയദ്രഥനെ കൊല്ലുന്നില്ല. കാരണം തന്റെ ഏക സഹോദരി ദുശ്ശള കൗരവന്മാരുടെയും തന്റെയും. അപ്പൊ പാണ്ഡവന്മാർക്ക് ഭേദബുദ്ധിയില്ല. ദുശ്ശളയെ സ്വന്തം സഹോദരിയായി കണ്ടുകൊണ്ട് ആ ദുശ്ശളയുടെ ഭർത്താവാണ് ജയദ്രഥൻ എന്നുള്ളതുകൊണ്ട് അവൻ എന്ത് തണ്ടിത്തരം കാണിച്ചിട്ടും അവന് ജീവൻ ബാക്കി കൊടുക്കുന്നു, ഒന്ന് അപമാനിച്ചു വിടുന്നു. അവനെ തലമുണ്ടനം ചെയ്ത് മീശയൊക്കെ പാതി വെടിച്ച് അങ്ങനെ ഒരു അപമാനപ്പെടുത്തിയിട്ട് ജയദ്രഥനെ അയക്കുന്നത്. അങ്ങനെയുള്ളൊരു പാഞ്ചാലി ഹരണം എന്നൊരു, ദ്രൗപദി ഹരണം എന്നുള്ളൊരു പർവ്വമുണ്ട്. ഇതുപോലെയുള്ള കഥകൾ ധാരാളം ഈ വനപർവ്വത്തിലുണ്ട്. ആ വനപർവ്വത്തിന്റെ അവസാന ഭാഗത്താണ് ഒരു പ്രധാനപ്പെട്ടതായിട്ടൊരു കഥ. യുധിഷ്ഠിരന്റെ ധർമ്മബോധത്തെ ലോകത്തിന് പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള കഥ. അയാൾ സാക്ഷാൽ ധർമ്മപുത്രൻ തന്നെയാണെന്ന് തെളിയിപ്പിക്കുന്ന കഥ. അതാണ് യക്ഷപ്രശ്നം എന്ന് പ്രശസ്തമായിട്ടുള്ള ഒരു ഭാഗം. നമ്മുടെ പാണ്ഡവന്മാര് താമസിക്കുന്നിടത്തേക്ക് കുറച്ച് ബ്രാഹ്മണരെ ഓടി വന്ന് അഭയം ചോദിക്കുകയാണ്. എന്താണെന്ന് വെച്ചാല് അവര് ഒരു യാഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ യാഗം അതിനെ അഗ്നി ജ്വലിപ്പിക്കാനായിട്ട് അരണി കടയും, നമ്മുടെ തൈര് കടയും പോലെ രണ്ട് മരങ്ങൾ ഉരലും, ഒരു ഉരൽ പോലെയുള്ളതായിട്ടുള്ളൊരു താഴെയുള്ളൊരു അരണിയുണ്ട്, ഒരു പാത്രം പോലെയുള്ളതായിട്ടുള്ള അരണി, അധരാരണി എന്ന് പറയും. അതിന്റെ മുകളിൽ ഉത്തരാരണി എന്ന് പറഞ്ഞിട്ട് ഒരു കടകോല് പോലൊരു സാധനം ഉറപ്പിക്കും. എന്നിട്ട് അതിന്റെ ഇടയിൽ ഉണക്ക പുല്ലുകളും പഞ്ഞിയും പച്ചക്കർപ്പൂരവും അങ്ങനെ പലതും ഇട്ടിട്ട് ശക്തമായിട്ട് കയറ് പിടിച്ച് കടയുകയാണ് ചെയ്യുന്നത്. അതിനാണ് അരണി കടയുക എന്ന് പറയുക. അങ്ങനെ ബലമായിട്ട് വളരെ വേഗത്തിൽ കടയുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ ആ ഘർഷണം കൊണ്ട് ഈ പുല്ലിനും എന്താ പറയുക, പച്ചക്കർപ്പൂരത്തിനും ഇതിലൊക്കെ തീ പിടിക്കും. അങ്ങനെയാണ് യാഗത്തിലുള്ള അഗ്നി ഉണ്ടാക്കേണ്ടത്. അരണി കടഞ്ഞാണ് അഗ്നി ഉണ്ടാക്കുക, അഗ്നി ജ്വലിപ്പിക്കുക, യാഗാഗ്നി. അപ്പൊ ബ്രാഹ്മണർ ആ യാഗാഗ്നിക്ക് അരണി കടഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തില് ഒരു മാൻ, വലിയ കൊമ്പുള്ളതായിട്ടൊരു കലമാൻ ആ വഴിക്ക് വന്ന് ഇവരുടെ അരണിയുടെ ഇടയിൽ കൂടെ അങ്ങോട്ട് ഓടി. അപ്പൊ ആ കലമാന്റെ കൊമ്പില് അരണി കുടുങ്ങി. ആ മാൻ അതും കൊണ്ട് ഓടിപ്പോയി. ഇവർക്ക് യാഗത്തിന് അഗ്നി ജ്വലിപ്പിക്കാൻ അരണി ഇല്ലാതായി. അപ്പൊ ആ അരണിയെ തിരിച്ചെടുക്കാൻ വേണ്ടി ഇവര് മാനിന്റെ പുറകെയൊക്കെ പോയിട്ട് രക്ഷയില്ല. അവസാനം ക്ഷത്രിയന്മാരായ
ഇവരുടെ അടുത്ത് വന്ന് ശരണം പ്രാപിക്കുകയാണ്. പാണ്ഡവന്മാരുടെ അടുത്ത് ശരണം പ്രാപിക്കുന്നു. യുധിഷ്ഠിരൻ തൻ്റെ അനുജന്മാരെ അതിന് നിയോഗിക്കുന്നു. അങ്ങനെ ആദ്യം നകുലനാണ് ഈ മാനിനെ തെരഞ്ഞ് മാനിൻ്റെ പുറകെ പോകുന്നത് അരണി കണ്ടുപിടിക്കാനായിക്കൊണ്ട്. അങ്ങനെ കുറേ അലഞ്ഞു തിരിഞ്ഞ് നകുലന് ഈ മാനിനെ കിട്ടില്ല. അദ്ദേഹം ഒരു ഭാഗത്തെത്തിയപ്പോൾ ഒരു ജലാശയം കണ്ടു. വെള്ളം ദാഹിച്ചിട്ട് വലയുകയാണ്. ഒരു തുള്ളി വെള്ളം കിട്ടിയില്ലെങ്കിൽ മരിച്ചു വീഴും എന്നുള്ളൊരു ചിന്ത. അങ്ങനെ ആ ജലാശയത്തിലേക്ക് അദ്ദേഹം വെള്ളം കുടിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു അശരീരി ഉണ്ടായി. നകുലനോട്, നിൽക്കൂ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ മാത്രമേ എന്റെ സ്വന്തമായ ഈ ജലാശയത്തിൽ അങ്ങ് ഇറങ്ങി വെള്ളം കുടിക്കാൻ പാടുള്ളൂ എന്ന് ഒരു കൊക്കിന്റെ രൂപത്തിൽ ഒരു ജന്തു ഇരുന്നു കൊണ്ട് ഇങ്ങനെ പറയുകയാണ്. ഒരു യക്ഷൻ എന്ന് തന്നെ പറയാം. അവിടെ ഇരുന്ന് ശബ്ദം കേട്ടു, അശരീരി പോലെ കേട്ടു. അപ്പോ നകുലൻ അത് ശ്രദ്ധിക്കാതെ, തൻ്റെ ദാഹം സഹിക്കാതെ ആ ജലാശയത്തിലേക്ക് ഇറങ്ങി വെള്ളം കുടിക്കാൻ പോകുന്നു. എൻ്റെ വാക്ക് കേൾക്കാതെ വെള്ളം കുടിച്ചാൽ മരിച്ചു വീഴുന്നും കൂടി പറയണ്ട, അതുപോലും കേൾക്കാതെ സ്വയം ചെന്ന് ആപത്തിൽ ചെന്നിറങ്ങി ആ വെള്ളം കുടിച്ച് മരിച്ചു വീഴുന്നു നകുലൻ. നകുലനെ കാണാതെ പിന്നീട് സഹദേവൻ പുറകെ അന്വേഷിച്ചു പോകുന്നു. ഇത് തന്നെ സംഭവിക്കുന്നു. പിന്നാലെ അർജുനൻ, പിന്നാലെ ഭീമൻ, നാല് സഹോദരന്മാർ പുറകെ 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 വന്ന് ഈ ജലാശയത്തിൽ വന്ന് വെള്ളം കുടിച്ച് ബോധം കെട്ട് അല്ലെങ്കിൽ മരിച്ചു വീഴുന്നു. നാല് പേരെയും കാണാതെ യുധിഷ്ഠിരൻ തെരഞ്ഞു വരുന്നു. യുധിഷ്ഠിരനും ഇതേ ജലാശയത്തിൻ്റെ അടുത്ത് വരുന്നു. അദ്ദേഹവും ദാഹിച്ച് വെള്ളം കുടിക്കാനായിട്ട് പോകുമ്പോൾ ഇതേ അശരീരി, നിന്റെ അനുജന്മാർക്കുണ്ടായ അതേ ഗതി തന്നെ നിനക്കുണ്ടാവും. മര്യാദയ്ക്ക് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് ഇറങ്ങിക്കോളൂ, വെള്ളം കുടിച്ചോളൂ എന്ന് പറഞ്ഞത് കേട്ട് ആ യുധിഷ്ഠിരൻ, ധർമ്മമൂർത്തിയായ യുധിഷ്ഠിരൻ അതിന് വഴങ്ങുന്നു. തൻ്റെ വെള്ളം കുടിക്കാനുള്ള ദാഹം എത്ര തീവ്രമാണെങ്കിലും അതിനെ അടക്കി നിർത്തിക്കൊണ്ട് അദ്ദേഹം ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാൻ തയ്യാറാവുന്നു. അങ്ങനെയുള്ള ആ സന്ദർഭത്തിലാണ് ഈ യക്ഷരൂപത്തിൽ ഇരുന്നു കൊണ്ട്, അഥവാ ഒരു വലിയ കൊക്കിൻ്റെ രൂപത്തിൽ ഇരുന്നു കൊണ്ട് ഈ യക്ഷൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഒരു മരക്കൂപത്തിരുന്നു കൊണ്ട്. ഒരു ഒരു ചോദ്യ പരമ്പരയാണ്, ചോദ്യാവലി, ക്വസ്റ്റിനെയർ എന്ന് പറയാം. അതിലെല്ലാ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളും ചോദ്യങ്ങളായിട്ടുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം, ഒറ്റ വാക്കിൽ ഉത്തരം പറയുക എന്ന് പറയും പോലെയുള്ള വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഉത്തരങ്ങൾ പറയണം. അതല്ലെങ്കിൽ അർജുനൻ മരിച്ചു, യുധിഷ്ഠിരൻ മരിച്ചു വീഴും. അപ്പൊ അങ്ങനെ നൂറോളം ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കൊക്കെ യുധിഷ്ഠിരൻ കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞു. അതിലൂടെ വെളിവാകുന്നത് ധർമ്മത്തെക്കുറിച്ച് യുധിഷ്ഠിരനുള്ള ബോധമാണ്. എന്തെന്താണ് എന്ന ഓരോ കാര്യത്തിലും കൃത്യമായിട്ടുള്ള നിശ്ചയം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉത്തരങ്ങൾ നമ്മൾ ജീവിതത്തിൽ പിന്നീട് പഠിച്ചു വെക്കേണ്ടതാണ്. ഓരോ ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള ഉത്തരം, ധർമ്മശാസ്ത്രമാണത്. ഈ യക്ഷപ്രശ്നം എന്നുള്ളത് ഒരു ധർമ്മശാസ്ത്രമാണ്. അപ്പോൾ എല്ലാറ്റിനും വളരെ കൃത്യമായിട്ട് ഉത്തരം കൊടുത്തു. ഈ യക്ഷൻ സന്തുഷ്ടനായി. എന്താ വരം വേണ്ടത് എന്ന് ചോദിച്ചു. അല്ല, അദ്ദേഹം പറയുന്നത് ഈ നിന്റെ നാല് സഹോദരന്മാർ മരിച്ചു കിടപ്പുണ്ടല്ലോ, നിന്നിൽ പ്രസാദിച്ചതുകൊണ്ട് ഇവരിൽ ആരെങ്കിലും ഒരാളെ ഞാൻ ജീവിപ്പിക്കാം, ആരെ വേണമെന്ന് നീ പറയൂ എന്ന് പറയുമ്പോൾ യുധിഷ്ഠിരന് ആലോചിക്കേണ്ടതൊന്നുമില്ല. അദ്ദേഹം തൻ്റെ സ്വന്തം സഹോദരനായ ശക്തനായ ഭീമനെയോ ലോകവിജയിയായിട്ടുള്ള അർജുനനെയോ അല്ല ആവശ്യപ്പെടുന്നത്, അദ്ദേഹം നകുലനെയാണ് ആവശ്യപ്പെടുന്നത്. നകുലനെ ജീവിപ്പിക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് നകുലൻ എന്ന് ആ യക്ഷൻ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി പറയുന്നുണ്ട്, എൻ്റെ
അച്ഛന് പിതൃകർമ്മം ചെയ്യാൻ ഞാനുണ്ട് മൂത്തപുത്രൻ, എന്റെ അമ്മയുടെ വംശത്തിനും മാതാമഹന്മാർക്കും ഞാൻ തന്നെ ചെയ്യാം. അപ്പോ എന്റെ മാതാമഹന്മാർക്ക് എന്റെ അമ്മയായ കുന്തിയുടെ വംശത്തിനും ജലം കൊടുക്കാൻ തർപ്പണം ചെയ്യാൻ ഞാനുണ്ട്. പക്ഷേ എന്റെ ചെറിയമ്മയായ മാദ്രിയുടെ വംശത്തിന് മാതാമഹന്മാർക്ക് വേണ്ടതായിട്ടുള്ള ശ്രാദ്ധക്രിയകൾ തർപ്പണക്രിയകൾ ചെയ്യാൻ ഒരു അവകാശി വേണം. അത് മാദ്രിയുടെ മൂത്ത പുത്രനായിട്ടുള്ള നകുലനാണ് അതിന് അർഹനായിട്ടുള്ള ആള്. അതുകൊണ്ടാണ് ഞാൻ നകുലനെ ചോദിച്ചത് എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, തന്റെ ദുര്യോധനനോടുള്ള പ്രതികാരമോ തന്റെ രാജ്യത്തോടുള്ള മോഹമോ, തനിക്ക് അധികാരം തിരിച്ചു കിട്ടണമെങ്കിൽ അർജുനനോ ഭീമനോ ആണ് തന്റെ കൂടെ വേണ്ടത് എന്നുള്ള ചിന്തയോ അല്ല യുധിഷ്ഠിരന്റെ കൂടെ ഉള്ളത്. പ്രബലമായിട്ടുള്ള യുധിഷ്ഠിരന്റെ എപ്പോഴും മുമ്പിൽ നിൽക്കുന്ന ചിന്ത ധർമ്മബോധമാണ്. എത്ര ധാർമ്മികനാണ് അദ്ദേഹം എന്ന് പറയണം. ഇവിടെ എല്ലായ്പ്പോഴും ധാർമ്മികമായി മാത്രം ചിന്തിക്കുന്ന ആ ബുദ്ധിയാണ് അദ്ദേഹത്തിന്റെ. അങ്ങനെയുള്ള ഒരാളല്ലേ രാജാവാകേണ്ടത്? ധർമ്മത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സ്വാർത്ഥത ലേശമില്ലാത്ത ഒരു മഹാത്മാവ്. അപ്പൊ അത് അങ്ങനെ പറഞ്ഞതായിരുന്ന സമയത്ത് ആ യക്ഷൻ തന്റെ സ്വരൂപം പ്രകടമാക്കി കൊടുത്തു. സാക്ഷാൽ യമധർമ്മ രാജാവ് തന്നെയായിരുന്നു. മകനെ പരീക്ഷിക്കാൻ വന്നതാണ്. യമധർമ്മ രാജാവിന്റെ മകനാണ് യുധിഷ്ഠിരൻ, ധർമ്മപുത്രൻ. അപ്പൊ തന്റെ മകന്റെ ധർമ്മബോധം പരീക്ഷിക്കാനും ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാനുമുള്ള ഒരു വേദി, ഒരു സന്ദർഭമായിരുന്നു അത്. അങ്ങനെ ആ യമധർമ്മ രാജാവ് യുധിഷ്ഠിരന്റെ 4 അനുജന്മാരെയും ജീവിപ്പിച്ചു കൊടുത്തു. അങ്ങ് ശ്രേഷ്ഠനാണ്, അങ്ങ് വിജയിയായി ഭവിക്കും. ഇനി അങ്ങ് ചെയ്യേണ്ടത് അടുത്ത, ഇപ്പൊ ഏതായാലും വനവാസത്തിന്റെ 12 വർഷം കഴിഞ്ഞിരിക്കുന്നു, ഇനി അടുത്തത് അജ്ഞാതവാസ കാലമാണ്. ഈ അജ്ഞാതവാസം വിരാട രാജധാനിയിലാവട്ടെ, അതിന് നിങ്ങൾ വിവിധ പേരുകളോടുകൂടി പ്രച്ഛന്ന വേഷരായി അവിടെ ചെന്ന് വിരാട രാജധാനിയിൽ താമസിക്കുക എന്നുള്ള നിർദ്ദേശവും യമധർമ്മ രാജാവ് കൊടുത്തതനുസരിച്ചാണ് ആ എന്താ പറയുക, വനപർവം എന്നുള്ളതായിട്ടുള്ള ആ വനത്തിലെ പാണ്ഡവന്മാരുടെ വനവാസകാലം 12 വർഷം സംഭവ ബഹുലമായിട്ടുള്ള കഥകളുണ്ട്. അതൊക്കെ കഴിച്ച് അവസാനിപ്പിച്ച് ഇനി വിരാട പർവം എന്ന് പറയുന്ന അജ്ഞാതവാസത്തിലേക്ക്, വിരാട രാജധാനിയിലേക്ക് അവര് പോകുന്നതായിട്ടുള്ള കഥ. അപ്പൊ അത് നമുക്ക് നാളെ കാണാം. വിരാട പർവം, ഉദ്യോഗ പർവം, ഈ രണ്ട് പർവങ്ങള് നാളെ കാണാൻ ശ്രമിക്കാം. നാളെ കഴിഞ്ഞില്ലെങ്കിൽ മറ്റന്നാളേക്ക് പോകാം. എന്നിട്ട് നമുക്ക് ഗീതയിലേക്ക് പ്രവേശിക്കാം. ഭീഷ്മപർവത്തിലാണ് ഗീത. അപ്പൊ ഉദ്യോഗപർവം കഴിഞ്ഞിട്ടാണ് ഭീഷ്മപർവം. എന്തായാലും ഇനി രണ്ട് ക്ലാസ്സുകളും കൂടി വേണ്ടിവരും മഹാഭാരതത്തെ ചുരുക്കി പറയാൻ. ഓ, 8 കഴിഞ്ഞു, 2 കൂടി, 10 ക്ലാസ് മഹാഭാരതം. സാമാന്യമായിട്ട് ഓടിച്ച് ഇപ്പൊ നാളെ തുടരാം വിരാട പർവം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ 3 ക്ലാസ്സുകളുണ്ട്. എല്ലാവർക്കും ഹരിയോ നാരായണ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. All right.